ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون إنما صدق رسول الله صلى الله عليه وسلم بهمان أدرو النرجع പണ്ഡിതന്മാർ മുത്തഅല്ലിം സുഹൃത്തുക്കൾ നാട്ടിലെ കാരണവന്മാർ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ ഉമ്മബംഗന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഒത്തുചേരൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഒത്തുചേരാനുള്ളൊരു കാരണമായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ധാരാളം നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും കാമിലായ ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റു ചൊല്ലി ചിരിച്ചുകൊണ്ട് മരിക്കാനും നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞാൻ തുടക്കത്തിൽ വായിച്ചു കേൾപ്പിച്ചത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഈ ഹദീസ് തന്നെ മറ്റൊരു രൂപത്തിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ബുഖാരിയിലും കൊണ്ടുവന്നത് കാണാൻ കഴിയും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ നിവേദനം ചെയ്തു, ഇന്ന ദീന യുസ്റുൻ, ദീൻ എന്ന് പറയുന്നത് പരിശുദ്ധമായ ഈ മതം യുസ്റുൻ, അത് വളരെ എളുപ്പമാണ്. മുസ്ലിമായി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു പ്രയാസം ഉള്ള കാര്യം അല്ല. ഒരു മുഅ്മിനായി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു കഴിയാത്ത കാര്യം അല്ല. മുഅ്മിനാവുക എന്ന് പറഞ്ഞാൽ പേരുകൊണ്ട് മുഅ്മിനാവുക എന്ന് അല്ല, മറിച്ച് യഥാർത്ഥത്തിൽ വിശ്വാസമുള്ളവനായി ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത് വളരെ എളുപ്പമാണ്. ഒരാൾക്കും കഴിയാത്തൊരു സംഗതിയൊന്നുമല്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അംഗീകരിച്ച് ജീവിക്കുന്ന, ദീനിന്റെ നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ച് ജീവിക്കുന്ന മനുഷ്യൻ, അവൻ യഥാർത്ഥത്തിൽ മാനുഷികത തികഞ്ഞവനായി. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വെറും നിസ്കരിക്കണം എന്ന് മാത്രമാണോ കൽപ്പിക്കുന്നത്? ആണോ? അല്ല. വെറും നോമ്പനുഷ്ഠിക്കണം എന്ന് മാത്രമാണോ ഇസ്ലാം കൽപ്പിക്കുന്നത്? ഒരിക്കലും അല്ല.
അതുപോലെ സകാത്ത് കൊടുക്കണമെന്ന് മാത്രമാണോ ഇസ്ലാം കൽപ്പിക്കുന്നത്? അല്ല, അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധമായി വേണം. പരിശുദ്ധമായ റമദാനിൽ നോമ്പനുഷ്ഠിക്കണം. സകാത്ത് കൊടുക്കാനുള്ളവൻ സകാത്ത് കൊടുക്കണം. കഴിയുന്നവൻ ഹജ്ജ് ചെയ്യണം. ഇതൊക്കെ വേണം. എന്നാ ഇത് മാത്രമുള്ളത് കൊണ്ട് ഒരാൾ ശരിയായ മുഅ്മിനാവോ? ആവോ? ഇല്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ് കാണാം. മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ടോ അവൻ യഥാർത്ഥത്തിലുള്ള മുനാഫിഖാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ ഇൻ സാമ, അവൻ നോമ്പെടുക്കുന്നവനാണെങ്കിലും, അവൻ നിസ്കരിക്കുന്നവനാണെങ്കിലും, ചെയ്യുന്നവനാണെങ്കിലും അവൻ മുനാഫിഖാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ വെറും നിസ്കരിച്ചത് കൊണ്ട് മുഅ്മിനാകൂല, ഹജ്ജ് ചെയ്തത് കൊണ്ട് മുഅ്മിനാകൂല, നോമ്പെടുത്തത് കൊണ്ട് മുഅ്മിനാകൂല, അതുപോലെ ഉംറ ചെയ്തത് കൊണ്ട് മാത്രം ഒരു മുഅ്മിനായി ഒരുത്തിന് ജീവിക്കാൻ കഴിയില്ല. മൂന്ന് കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീഫിൽ എണ്ണിയത്. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. അവൻ സംസാരിച്ചാൽ കദബ, കളവ് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അത് നിഫാഖിന്റെ ലക്ഷണമാണ്. അവൻ നിസ്കരിച്ചാലും നോമ്പെടുത്താലും ഹജ്ജ് ചെയ്താലും ഉംറ ചെയ്താലും അവൻ മുഅ്മിനായിട്ടില്ല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഒരു മുഅ്മിനായി മനുഷ്യനെ ജീവിക്കാൻ കഴിയണോ? വെറും നിസ്കരിച്ചത് കൊണ്ട് പോരാ. കള്ളം പറയാത്ത ജീവിതം വേണം, കളവ് ചെയ്യാത്ത ജീവിതം വേണം, കളവിനെ പ്രേരിപ്പിക്കാത്ത ജീവിതം വേണം, ഏത് സമയത്തും സത്യം മാത്രം പറയണം. കള്ളം പറയുന്നവനാണോ, കളവിനെ അധികരിപ്പിക്കുന്നവനാണോ, അവൻ മുനാഫിഖായി പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് തന്നെ, കാന മുനാഫിഖൻ ഖാലിസ, നല്ല പ്യുവറായ കാപട്യമുള്ളവനായി പോയി. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു മുഅ്മിനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഉണ്ടാകേണ്ട ഏറ്റവും നല്ല സവിശേഷതയല്ലേ കളവ് പറയാതിരിക്കുക എന്ന് പറയുന്നത്? അതുണ്ടാകണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ പറയുന്നത്. വെറും നിസ്കരിച്ചത് കൊണ്ട് പോരാ, വെറും നിസ്കരിച്ചത് കൊണ്ട് മാത്രം പോരാ, നോമ്പെടുത്തത് കൊണ്ട് മാത്രം പോരാ, അമൽ ചെയ്തത് കൊണ്ട് മാത്രം പോരാ, കളവ് പറയാത്ത ജീവിതം വേണം. വൈദാ ആഹദ ഖദറാ, അവൻ എന്തെങ്കിലും കരാറ് വലഞ്ഞാൽ അവനത് പാലിക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിഫാഖ് ഉള്ളവനാണോ, ഈമാൻ ഇല്ലാത്തവനാണോ, പേര് കൊണ്ട് മുസ്ലിം ആയത് കൊണ്ട് പോരാ. മനസ്സിലാവൂലേ? മുനാഫിഖ് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവൂലേ? കാപട്യമുള്ള കപടനായി പോയി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ വെറും അമൽ ചെയ്തത് കൊണ്ട് പോരാ, ഒരാളോട് കരാറ് പറഞ്ഞാൽ അത് പാലിക്കണം. ഒരു മുഅ്മിനായി ജീവിക്കാൻ കഴിയണോ, വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വൈദ ഉത്മിന ഖാനാ, ഈമാൻ ഇല്ലാത്തവനാണോ, അവൻ വിശ്വസിച്ചാൽ വഞ്ചിച്ചു കളയും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. മുഅ്മിനായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതത്തിൽ കടപ്പാടുകളും പഠിപ്പിക്കുന്ന അമലുകളാണ്. അത് മാത്രല്ല, മനുഷ്യന്റെ സ്വഭാവത്തിലും മനുഷ്യന് ഒരു മുഅ്മിനായി പരിപൂർണ്ണ മുഅ്മിനാകണമെങ്കിൽ അവന്റെ സ്വഭാവത്തിൽ പോലും അവന്റെ ജീവിതത്തിന്റെ സകലമാന മേഖലകളിലും അവന്റെ ഈമാന്റെ വർദ്ധനവിന് വേണ്ടി എല്ലാം ദീനിന് സമർപ്പിക്കുന്ന വിധത്തിലാകണം. അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു,
ഇന്ന മിൻ ഖിയാരികും അഹ്സനുകും അഖ്ലാഖ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ആരാണെന്നറിയോ? നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ ആരാണെന്നറിയോ? ഇന്ന മിൻ ഖിയാരികും അഹ്സനുകും അഖ്ലാഖ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ളവൻ ആർക്കാ? രാത്രിയിൽ നിറയെ നിസ്കരിക്കുന്നവനാണ് എന്നല്ല, നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അല്ലെങ്കിൽ പകൽ മുഴുവനായി നോമ്പെടുക്കുന്നവൻ എന്നല്ല, നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത്തരം അമലുകൾ ഉള്ളതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തെരഞ്ഞെടുക്കുന്നവനാകണോ? ഏറ്റവും ഖൈറായവനാകണോ? റബ്ബിന്റെ അടുക്കല് ബഹുമാനമുള്ളവനാകണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഹ്സനക്കും അഖ്ലാഖാ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സൽസ്വഭാവമുള്ളവൻ ആരാണ്? ഏറ്റവും നല്ല സൽസ്വഭാവി ആരാണ്? അവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സ്വഭാവം മനസ്സിൽ അഹങ്കാരമില്ല, കിബറില്ല, ഞാൻ വലിയവനാണെന്ന ചിന്തയില്ല, ഞാൻ തികഞ്ഞവനാണെന്ന ചിന്തയില്ല, ഞാൻ എല്ലാ നിലക്കും പരിപൂർണനാണ് എന്ന ചിന്തയില്ല. മറിച്ചോ, ഞാൻ എന്റെ റബ്ബിന്റെ അടുക്കലാണ് വലുതാകേണ്ടത് എന്ന ബോധത്തോടെ അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിച്ച് സ്വഭാവം നന്നാക്കുന്നവനാരോ അവനാണ് ഏറ്റവും നിങ്ങളുടെ കൂട്ടത്തിൽ ഖൈർ. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോരാ, മറ്റൊരു സ്ഥലത്ത് കാണാം, ഇന്ന മിൻ അഹിബ്ബക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ളവൻ, നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ളവൻ ആരാണ് എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അഹ്സനുക്കും അഖ്ലാഖാ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായവൻ, ഏറ്റവും നല്ല സ്വൽസ്വഭാവിയാണ്. ഞാൻ ഏറ്റവും നിങ്ങളുടെ കൂട്ടത്തിൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ് എന്നറിയോ? അതും നല്ല സ്വഭാവമുള്ളവനെയാണ്, സ്വഭാവം നന്നാക്കുന്നവനെയാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു സ്ഥലത്ത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇതുവരെ നിവേദനം ചെയ്യപ്പെട്ട ഹദീസ്, സമിഅത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നൽ മുഅ്മിനാ, തീർച്ചയായും നല്ല വിശ്വാസിയില്ലേ, ഏറ്റവും നല്ല വിശ്വാസിയില്ലേ, ആരെക്കാൾ രാത്രി മുഴുവൻ നിസ്കരിക്കുന്നവനേക്കാൾ പകൽ മുഴുവൻ നോമ്പെടുക്കുന്നവനേക്കാൾ അവരൊക്കെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ളവൻ ആരാണ് എന്നറിയോ? ഹുസ്നൽ ഖുലഖ് കൊണ്ട് ഭാഗ്യം കിട്ടിയവനാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഏറ്റവും നല്ല സ്വഭാവം ആരോടാ വേണ്ടത്? ആരോടാ വേണ്ടത്? ഏറ്റവും നല്ല സ്വഭാവം ആരോടാ വേണ്ടത്? നാട്ടുകാരോട് അല്ലേ? ഏറ്റവും നല്ല സ്വഭാവം വേണ്ടത് ആരോടാ? നാട്ടുകാരോട് അല്ല, ആദ്യം നാട്ടുകാരോടല്ല വേണ്ടത്, നാട്ടുകാരെ മുന്നിൽ എല്ലാരും മാന്യനാ, എല്ലാരും ചിന്തിക്കുന്നത് എന്താ, ജനങ്ങളെ മുന്നിൽ ഞാൻ മോശമാകാൻ പാടില്ല അല്ലേ? അങ്ങനെ തന്നെയല്ലേ എല്ലാരും ചിന്തിക്കല്? അള്ളാഹിനെക്കാളും ചിലപ്പം പലരും പേടിക്കുന്നത് മനുഷ്യന്മാരെ അല്ലേ? അല്ലാഹ് കാണുമോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ പലരും ഭയപ്പെടുന്നത് പഠിച്ച റബ്ബേ ജനങ്ങൾ കാണുമോ എന്നാണ് അല്ലേ? ജനങ്ങളെ അല്ല പേടിക്കേണ്ടത്, ആദ്യം പേടിക്കേണ്ടത് അല്ലാഹ്, അല്ലാഹനെയാ പേടിക്കേണ്ടത്. ഏറ്റവും നല്ല സൽസ്വഭാവം കാണിക്കേണ്ടത് ആരോടാ? അത് നാട്ടുകാരോട് തന്നെ അല്ല, നാട്ടുകാരോട് നല്ല സൽസ്വഭാവം വേണം, നാട്ടുകാരോടൊക്കെ കരുത്ത സംസാരം വേണം എന്നല്ല, അതിനേക്കാളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിലാണ്. എവിടെ എവിടെ എവിടെ? ഇതൊക്കെ മലയാളം മനസ്സിലാകുന്നില്ലേ? ഉണ്ട്, പിന്നെന്താ ഒരു ഒരു അടികിട്ടിയ സസ് പോലെ. ഉറക്കുണ്ടോ? 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 ഇല്ല, അവനൊന്ന് കയറിയിരുന്നേ, മുന്നിലൊറ്റ കസേര ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടൊന്ന് കയറിയിരുന്നേ. ഉറക്കും പോകാൻ നല്ലതാ, സദസ്സൊന്ന് ഭംഗിയാകാനും നല്ലതാ.
എന്റെ മുന്നിൽ ഒറ്റ കസേരയില്ല എന്ന് ഉറപ്പുവരുത്തണം. ബേക്കിൽ ഒന്നോ രണ്ടോ കസേര ബാക്കി ആയിക്കോട്ടെ, അതുകൊണ്ട് സാരില്ല. പെരുന്നാളുകൾക്ക് ഇരിക്കാൻ നല്ല സൗകര്യമില്ലേ? മറ്റുള്ള ഓലകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? അല്ലേ ഖുർആൻ എന്താ പറഞ്ഞത് ആ വിഷയത്തിൽ? ഖുർആൻ പറഞ്ഞത് നിങ്ങൾ മറ്റുള്ളവർക്ക് ഇരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല, കടന്നാ പിന്നെ വിഷയം മാറിപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏറ്റവും നല്ല സ്വഭാവം കാണിക്കേണ്ടത് ആരോടാ? നാട്ടുകാരോടല്ലേ? നാട്ടുകാരോട് സ്വഭാവം കാണിക്കണം. അതിനേക്കാളൊക്കെ ഏറ്റവും നല്ല സ്വഭാവം കാണിക്കേണ്ടത് സ്വന്തം ഭാര്യനോടാ. ഭാര്യയാകുന്ന എന്തും പറയാന്ന് വിചാരിക്കുന്ന ഒരു ധാരണ ഉള്ള ചില ആളുകൾ, നമ്മളെ മംഗലാപുരം ഭാഗത്തൊന്നും അങ്ങനെയുള്ള ആളുകൾ ഇല്ലാന്നാ ഞാൻ വിശ്വസിക്കുന്നത്. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ. ആമീൻ പറയാൻ എന്താ ഒരു ആവേശക്കുറവ്? സ്ത്രീയൊക്കെ മാത്രം മതിയോ ആമീൻ പറയാൻ? ഒരു ആവേശം. ഭാര്യനോട് നല്ല സൽസ്വഭാവം കാണിക്കണോ? പടച്ചോനെ ഇന്ന് വേദന വരണ്ടില്ലെന്ന് തോന്നിയോ? ഞാന് ഒരുപാട് തുടക്കത്തില് രണ്ട് വെള്ളിയാഴ്ചകൾക്ക് മുമ്പ്, കഴിഞ്ഞ വെള്ളിയാഴ്ച അതിന് മുമ്പത്തെ വെള്ളിയാഴ്ചയാണ് എന്റെ ഓർമ്മ, എരുമാട് ഉറൂസിൽ വെച്ച് കുടുംബ ജീവിതം എന്ന വിഷയത്തെ കുറിച്ച് ഒരു പ്രസംഗം നടത്തിയിരുന്നു. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കേട്ടാ നല്ലതാണ്. യൂട്യൂബിലെ പ്രസംഗം ഉണ്ടാകും, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ അവിടെ വെച്ച് ഭാര്യമാരോട് എങ്ങനെ പെരുമാറണം, ഉമ്മമാരോട് എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ച് ഒരു പ്രസംഗം നടത്തിയിരുന്നു. രണ്ടു ദിവസം മുമ്പ് എന്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, എന്റെ അടുത്ത സുഹൃത്താണ്, അല്ലാഹു അദ്ദേഹത്തിന് നല്ല പുരോഗതി കൊടുക്കട്ടെ, നല്ല ബർക്കത്തി ചെയ്ത് കൊടുക്കട്ടെ, നിങ്ങളെ പ്രസംഗം ഭാര്യന്റെ മുന്നിൽ വെച്ച് കേട്ട് കുടുങ്ങിപ്പോയി. ഞാൻ ശബ്ദത്തിലായിരുന്നു വയത് വെച്ചത്, ഭാര്യയും കൂടി കേട്ടപ്പോ കുടുങ്ങിപ്പോയി. ഞാൻ ചോദിച്ചു എന്തേന്ന് വെച്ചാൽ, നിങ്ങൾ ഏരുമാട് വെച്ച് പ്രസംഗിച്ച കുടുംബ ജീവിതം എന്ന് പറയുന്ന പ്രസംഗം ഉണ്ടല്ലോ, ഭാര്യമാരെ നിങ്ങളൊക്കെ ഭർത്താക്കന്മാരെ കേൾപ്പിച്ചു കൊടുക്കണം, നിങ്ങളെ മുന്നിൽ വെച്ച് കേൾപ്പിച്ചു കൊടുക്കണം. ആ പ്രസംഗം കേട്ടപ്പോ ഭാര്യ ഇടക്കിടക്ക് പറയും, ഞാൻ ഉസ്താദിന്റെ ഭാര്യനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുമെന്ന് പറയും. അപ്പൊ ആദ്യമാ പറയുകയാണെങ്കിൽ നേരത്തെ മുൻകൂർ ജാമ്യം എടുക്കാണ്. ഭാര്യമാരോട് നല്ല സൽസ്വഭാവം വേണം, ജനങ്ങളോടൊക്കെ നല്ല പെരുമാറ്റമാണ്, ഭയങ്കര തവാദുവാണ്, ആളുകൾ കൈപിടിക്കുമ്പോ പേടിച്ച് കൈവലിച്ച് കളിയാണ്, ആളുകൾ കൈപിടിച്ച് മുത്തുമോന്ന് പേടിച്ചിട്ട് കൈവലിച്ച് കളിയാണ്, പിന്നെയോ ആളുകൾ ബഹുമാനിക്കുമ്പോ മനസ്സിൽ ഭയങ്കര പേടിയാണ്. ഭാര്യന്റെ മുഖത്ത് നോക്കിയിട്ട് ബാപ്പനെ വിളിക്കുന്നതിന് മടിയില്ല, ഭാര്യന്റെ ഉമ്മാനെ പറയുന്നതിന് മടിയില്ല, അതേ സ്വന്തം മക്കൾ എന്തെങ്കിലും വികൃതി കളിക്കുമ്പോ ഭാര്യന്റെ തലയിലാക്കിയിട്ട് ഭാര്യനോട് വെറുപ്പ് പിടിക്കുന്നതിന് മടിയില്ല. ഭാര്യമാര് ചെയ്തു തരുന്ന സേവനത്തെ കുറിച്ച് ബോധമില്ല, അവരുണ്ടാക്കി തരുന്ന കറിയിൽ അല്പം മധുരം കുറഞ്ഞു പോയാൽ, അല്പം ഉപ്പ് കുറഞ്ഞു പോയാൽ, അല്പം മുളക് കൂടി പോയാൽ ഭാര്യന്റെ ബാപ്പനെ വിളിച്ചുപോയി, ഉമ്മാനെ വിളിച്ചുപോയി. ഇങ്ങനെയില്ലേ ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അഹ്സനുക്കും അഖ്ലാഖാ, നിങ്ങളെ കൂട്ടത്തിൽ ഞാനുമായി ഏറ്റവും ഇഷ്ടപ്പെടുന്നവൻ ആരാണ് എന്നറിയോ? നിങ്ങളെ കൂട്ടത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നവൻ ആരാണ് എന്നറിയോ? എന്നെ സ്നേഹിക്കുന്നവൻ ആരാണ് എന്നറിയോ? അഹ്സനുക്കും അഖ്ലാഖാ, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സൽസ്വഭാവമുള്ളവനാണ് നബി മുഹമ്മദു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ നിവേദനം ചെയ്യുന്നു, രാത്രിയിൽ നിസ്കരിക്കുന്നു, പകലിൽ നോമ്പ് അനുഷ്ഠിക്കുന്നു, സ്വഭാവം വളരെ മോശമാണ്, അവനേക്കാൾ എത്രയോ റബ്ബിൻ്റെ അടുക്കൽ എടുത്തവൻ ഏറ്റവും നല്ല സൽസ്വഭാവിയാണ് മഹദി ബീവി ആയിഷ. പറയുമ്പോ ഭാര്യ ഈ പ്രസംഗം കേട്ടാൽ എനിക്ക് അടികിട്ടുമോന്ന് പ്രസംഗിക്കുന്ന ഞാൻ ചിന്തിക്കണം അല്ലേ? ചിന്തിക്കണ്ടേ? ചിന്തിക്കണം. അങ്ങനെ ഓരോരുത്തരും ചിന്തിക്കണം എന്നാ ഞാൻ പറഞ്ഞത്. എന്നെ പറഞ്ഞാ വേറെ ആക്കെ വിഷമമുണ്ടാവില്ല എന്ന് ചോദിച്ചിട്ട് എന്നെ തന്നെ പറഞ്ഞു എന്നേ ഉള്ളൂ. വയത് പറയാൻ വളരെ എളുപ്പാ, ഇന്ന സീഹത്ത് സഹലും വല്ലമലു ബിഹാ മുഷ്കില. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു മുതഅല്ലിമീങ്ങളെ ഉപദേശിപ്പിക്കുമ്പോ, അതെ ആദാബുൽ മുതഅല്ലിമീൽ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തുടങ്ങിയത് തന്നെ എങ്ങനെയാ,
أن النصيحة سهل والعمل بها مشكلة. ഉപദേശിക്കാം നല്ല എളുപ്പല്ലേ, ജനങ്ങളോട് ഇങ്ങനെ വയലു പറയാൻ നല്ല സുഖാണ്, കാരണം മൈക്കും കൂടി നല്ലതാണ്, പിന്നെ പറയാൻ വേണ്ട അല്ലേ, ഇങ്ങനെ പറഞ്ഞാ മതി. കിതാബല നോക്കിയിട്ട് ഇങ്ങനെ പറയാ പറയാൻ നല്ല സുഖാണ്, പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കാനാണ് പണി. അല്ലാഹു നമുക്ക് തൗഫീക് ചെയ്യട്ടെ, വലിയ ദർജയാണ് കേട്ടോ പറയുന്നത് പോലെ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത്. വലിയ തൗഫീഖാണ്. അതല്ലേ ഇമാം ബൂസിരി റഹിമഹുല്ലാ, ആ ഇമാം ബൂസിരി തങ്ങൾ പാടിയില്ലേ, വഖാലിഫിൻ നഫ്സ വ ശൈത്താന വ അസീമ വ ഇൻഹുമാ മഹല കന്നുസ്ഹഫത്തഹിമി വലാ തുതിഅ്മിൻഹുമ ഖസ്മൻ വലാ ഹകമ ഫഅൻത തഅ്രിഫു കൈഫ അൽഖസ്മി വൽ ഹകമി. ശരീരത്തിന്റെ ഇച്ഛയോട് പോരാടാനുള്ള തൗഫീഖ്, ശരീരത്തിന്റെ ആശകളോട് പോരാടാനുള്ള ഭാഗ്യം, ശരീരത്തിനെതിരെ സമരം ചെയ്ത് വിജയിക്കാനുള്ള ഭാഗ്യം, അത് വലിയ തൗഫീഖ് തന്നെ. ആരാ ഇത് പറയുന്നത് എന്നറിയോ? ഇമാമുനൽ ബുസരി റഹിമഹുല്ലാ. ലോകത്ത് അറിയപ്പെട്ട ആശിഖീങ്ങളെ നേതാവല്ലേ, ലോകത്ത് അറിയപ്പെട്ട മാദിഹീങ്ങളെ നേതാവല്ലേ ഇമാമുനൽ ബുസരി റഹിമഹുല്ലാ. ശരിയായ ആശിക്കാണ്, അതിങ്ങനെ ഏതെങ്കിലും സംഘാടകര് പാട്ട് പാടാൻ വന്ന ആളെ ഇങ്ങനെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ആശിക്കല്ല. അങ്ങനെ ഉണ്ട് ഇപ്പൊ കുറെ ആശിക്കല്ലേ, പാട്ട് പാടാൻ വന്ന മുറുതയിലുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ അവരൊന്ന് പുകയത്, നാട്ടിൽ വന്നല്ലേ, അവരൊന്ന് സൽക്കരിക്കണല്ലോ, അതിനുവേണ്ടി ആശിഖുർ റസൂൽ എന്ന് പറയും, അതിനുവേണ്ടി മാദിഹുർ റസൂൽ എന്ന് പറയും. അതുപോലെ പ്രസംഗിക്കാൻ വന്ന മുസ്ലിയാര് ചെറിയ മുത്തായാലിമായിരിക്കും, എന്നെ പോലത്തെ മുത്തായാലിമികളായിരിക്കും, അപ്പൊ അവരെയൊക്കെ ഒന്ന് പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടി ആശിഖുർ റസൂലായ പ്രവാചകൻ എന്ന് പറയും, മാദിഹുർ റസൂലായ പ്രവാചകൻ എന്ന് പറയും. അപ്പോഴേക്ക് നമ്മളെ മനസ്സിൽ നമ്മളൊക്കെ തികഞ്ഞു പോയി എന്ന് തോന്നാൻ പാടില്ല. ആശിഖീങ്ങളെ കൊണ്ട് നിറഞ്ഞൊരു കാലാണ് നമ്മളെ കാലം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എവിടെയോ വെച്ച് പ്രസംഗിക്കുമ്പോ പറഞ്ഞിരുന്നു, ആശിഖി എന്ന പേരിൽ, ആശിഖത്തി എന്ന പേരിലൊക്കെയുള്ള ചൂഷണത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞപ്പോ ഏതോ ഒരു പാട്ട് പാടുന്ന ഒരാൾ എനിക്ക് വോയിസ് അയച്ചു. എന്താണ് വോയിസ്? അയാൾ അയച്ച വോയിസിൽ പറയുന്നത് എന്നെ കുറിച്ചാണോ പറഞ്ഞത് എന്ന് എനിക്ക് ധാരണ ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും പൊറുത്തു തരട്ടെ, ഞാൻ ആരെയും പ്രസംഗത്തിൽ ഒരാളെയും ആക്ഷേപിക്കാറില്ല, ഒരു വ്യക്തിയെയും ഇന്ന് വരെയും ഞാൻ ഒരാളെയും ആക്ഷേപിക്കാറില്ല. പക്ഷേ പാട്ട് പാടുന്ന എനിക്ക് അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന എനിക്ക് തോന്നാൻ പാടില്ല ഞാൻ ആശിഖാണ്, പ്രസംഗിക്കുന്ന എനിക്ക് തോന്നാൻ പാടില്ല ഞാനാണ് ശരിയായ ആശിഖ്. നിങ്ങൾ നോക്ക്, മഹാനായ ഇമാം ബൂസരി റഹിമഹുല്ലാ, മഹാനവറുകളെ ലോകം അറിയപ്പെട്ട ആശിഖാണ്, ലോകത്തെ അറിയപ്പെട്ട മാദിഹാണ്. ചൊല്ലിയിട്ട് അവസാനം പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നപ്പോ സ്വപ്നത്തിൽ വന്നു, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പൂർത്തീകരിച്ചു കൊടുത്തു. ചരിത്രം നിങ്ങൾ പലപ്പോഴും കേട്ടവരാണ്. ആ നിലക്ക് ശരിയായ ആശിഖ്, ശരിയായ മാദിഹ് ഇമാമുനൽ ബൂസരി റഹിമഹുല്ലാ തങ്ങൾ പറയാണ്, ശരീരത്തിന്റെ ഇച്ഛയോട് പോരാടലാണ് ജീവിതം, ശരീരത്തിന്റെ ഇച്ഛയോട് പോരാടലാണ് ജീവിതം, ശരീരം ആശിക്കുന്നതിനോടെതിരെ പ്രവർത്തിക്കലാണ് ജീവിതം. ജീവിതത്തെ കുറിച്ച് പതിയെ മഹാനവർക്ക് പറയുന്നു, അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലി ബിലാ അമലി ലഖദ് നസബ്തു ബിഹി നസ്ല ലിദി ഉഖമി. ജനങ്ങളെ വിളിച്ചിട്ട് വഖാലിഫിൻ നഫ്സ വശ്ശൈത്താന വഅസ്ഹിമാ, ശൈത്താൻ നിന്നെ ഇച്ഛ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുമ്പോ, ദുന്യവിയായ സുഖങ്ങൾ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുമ്പോ, ശരീരം ദുന്യവിയായ ലോകത്തുള്ള സുഖത്തിന് പ്രേരിപ്പിക്കുമ്പോ, ശരീരം ദുന്യവിയായ ലോകത്തുള്ള സന്തോഷത്തിൽ ആഹാരം മറക്കാൻ പ്രോത്സാഹിപ്പിക്കുമ്പോ, നീ ശൈത്താനിൽ
ദുരു ചെയ്തോ, ശൈത്താനിനെതിരെ പ്രവർത്തിച്ചോ, ശരീരത്തിന്റെ ഇച്ഛക്കെതിരെ പോരാടിക്കോ, ആഹാരത്തിനു വേണ്ടി പ്രവർത്തിച്ചോ എന്ന് ജനങ്ങളെ പദ്യത്തിലൂടെ ഉപദേശിച്ച ഇമാമുനൽ ബൂസിരി റഹിമഹുല്ലാ ജനങ്ങളോട് വയല് പറഞ്ഞിട്ട് മാനവരുടെ മനസ്സിന് സമാധാനമില്ല. ജനങ്ങളെ ഉപദേശിച്ചപ്പോ പിന്നെ മനസ്സിന് സമാധാനമില്ല. കാരണം ജനങ്ങളെ ഉപദേശിക്കാൻ മാത്രം ഞാൻ തികഞ്ഞവനല്ലല്ലോ അല്ലാ, ഞാൻ പരിപൂർണനല്ലല്ലോ അല്ലാ, ഞാൻ എന്റെ റബ്ബിന്റെ മുന്നിൽ കോടതിയിലെത്തിയാൽ ജനങ്ങളെ ഉപദേശിച്ചിട്ട് റബ്ബിന്റെ ഒരു ചോദ്യമുണ്ട്, നീ പ്രവർത്തിക്കാത്തത് എന്തിന് ജനങ്ങളെ ഉപദേശിച്ചടോ, ജീവിതത്തിൽ ചെയ്യാത്തതൊക്കെ എന്തിന് നീ ജനങ്ങളോട് പറഞ്ഞു. ജനങ്ങൾ നന്നാകണമെന്ന് ചിന്തിക്കുന്ന സമയത്ത് പോലും നിന്റെ ജീവിതം ഒന്ന് നന്നാക്കണമെന്നൊരു ചിന്ത നിന്റെ മനസ്സിൽ വന്നില്ലല്ലോ. ഈ നിനക്ക് അള്ളാന്റെ കോടതിയിലെത്തിയാൽ, റബ്ബിന്റെ പാരത്രീക ലോകത്തെത്തിയാൽ മറച്ചു വെക്കാനാകാത്ത ലോകമല്ലേ, ഒരാളെ മുന്നിലും മറച്ചു വെക്കാൻ കഴിയാത്ത ലോകമല്ലേ. കളവ് നടത്തിയവൻ കളവ് നടത്തിയ വസ്തുക്കളുമായി എല്ലാ ജനങ്ങളെ മുന്നിലും പ്രത്യക്ഷപ്പെടുന്ന ലോകമല്ലേ. കള്ളം പറഞ്ഞവൻ അള്ളാന്റെ കോടതിയിൽ മുട്ടുമടക്കുന്ന ലോകമല്ലേ, രക്ഷപ്പെടാൻ കഴിയാത്ത ലോകമല്ലേ. അതുകൊണ്ടല്ലേ ബാനായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് പരിചയമില്ലേ ഇമാനുള്ള വിശ്വാസികളെ, കണ്ടുമുട്ടിയപ്പോ എന്നിവിനോട് പറഞ്ഞു, എനിക്കൊരു നല്ല വയല് പറഞ്ഞു തരുമോ, എന്നെ ഒന്ന് ഉപദേശിക്കുമോ. സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് കണ്ടുമുട്ടിയപ്പോ പറയാണ്, കഅബേ എനിക്ക് നല്ല വയല് പറഞ്ഞു തരുമോ. ഏതുപോലെ ഈ മഞ്ഞനാടി, അവിടുത്തെ പേര് കൽക്കട്ട അല്ലേ, കൽക്കട്ട, ഈ കൽക്കട്ടയിലെ ജനങ്ങള് നിങ്ങൾ എന്നോട് വയല് പറയാൻ പറഞ്ഞതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു കഅബ റളിയല്ലാഹുവിനോട് വയല് പറയാനും ഗതി ആവശ്യപ്പെടുകയാണ്. ഈമാനുള്ള വിശ്വാസികളെ, ആരാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ജീവിതം ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. അശറത്തുൽ മുബശ്ശിരീങ്ങളിൽ രണ്ടാമത്തെ ആളാ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറായി ലോകത്ത് രണ്ടാമതായി അറിയപ്പെട്ട ആളാണ് അല്ലേ ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കാണാം. അവിടുന്ന് പറഞ്ഞുപോയി, യാ ലൈതനീ ലം തലിദ്നീ ഉമ്മീ, എന്നെ പ്രസവിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. ആരാ മുഅ്മിനെ ഇത് പറയുന്നത്? മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനല്ലേ ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. വിശ്വാസികളെ, അവിടുന്ന് പറഞ്ഞുപോയി, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. ഞാൻ ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ജീവനില്ലാതെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഈ ലോകത്ത് വന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലാ. സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു
ആരായിമാനുള്ള വിശ്വാസികളെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വർഗം കൊണ്ട് രണ്ടാമതായി ലോകത്ത് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാൻ. സംശയം ഉണ്ടായിട്ടാണോ സ്വർഗത്തിലാണോ എന്ന് സംശയം ഉണ്ടായിട്ടാ? സംശയം ഉണ്ടെങ്കിൽ ഈമാൻ പൂർത്തിയാവുമോ? ഇല്ല. ആരാ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ സംശയിക്കോ? സംശയമില്ല, ഒരു സംശയമില്ല, സ്വർഗത്തിലാണ് ഉറപ്പാണ്. എന്നിട്ടും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് അവിടുന്ന് പേടിച്ചിട്ട് പറയാണ്, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാ ഒരാവിടുന്ന് പറഞ്ഞു പോയി, അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു പോയി, ലൈതനീ ഞാനായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹു ഞാനൊരു മുടിയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹു സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബികളുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ നേതാവല്ലേ അബൂബക്കർ സിദ്ദീഖ്. മാത്തം പറയുമ്പോ അവിടുന്ന് പറയുന്നു, ഞാനെങ്ങാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ നെഞ്ഞിലുള്ള ഒരു രോമമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സ്വർഗത്തിലേക്ക് കടക്കുമ്പോ ഞാനും അവിടുത്തെ നെഞ്ഞത്തുള്ളൊരു രോമമായിരുന്നെങ്കിൽ സ്വർഗത്തിലെത്തിച്ചേരുമാ ആയിരുന്നല്ല. അല്ലാഹു സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാട്ട് പാടുന്നവന്റെ മനസ്സിൽ വയലിന് വിളിക്കുമ്പോൾ സംഘാടകർ എന്തെങ്കിലും ആഷിഖുർ റസൂലായ പ്രവാചകൻ എന്ന് പറയുമ്പോഴോ ആഷിഖുർ റസൂലായ പാട്ടുകാരൻ എന്ന് പറയുമ്പോഴോ മാദിഹുർ റസൂലായ പാട്ടുകാരൻ എന്ന് പറയുമ്പോഴോ മാദിഹുർ റസൂലായ പ്രവാചകൻ എന്ന് പറയുമ്പോഴോ അഹങ്കരിക്കാനുള്ള വകുപ്പില്ല. അവരെ അതിഥികൾ എന്ന നിലക്ക് ചെറുപ്പം ബഹുമാനിച്ച് പറഞ്ഞതായിരിക്കും. ഇത് കേൾക്കുമ്പോഴേക്ക് ഞാൻ തികഞ്ഞവനായെന്ന് ചിന്തിക്കല്ല, ഞാൻ പരിപൂർണനായി എന്ന് ചിന്തിക്കല്ല, ഞാൻ ശരിയായ മാദിഹാണെന്ന് ചിന്തിക്കല്ല, ഞാൻ ശരിയായ ആശിഖാണെന്ന് ചിന്തിക്കല്ല. അങ്ങനെയുള്ളൊരു അഹങ്കാരം എന്റെ മനസ്സിലോ ഇതുപോലെ സ്റ്റേജിൽ കയറുന്നവന്റെ മനസ്സിലോ തോന്നിപ്പോയാൽ നാശം പിടിക്കാൻ അത് മതിയായി പോയി. റബ്ബ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ആര് ഉപദേശിച്ചാലും ഉപദേശിക്കുന്നവനോട് വെറുപ്പ് പിടിക്കരുത്. ആര് വയല് പറഞ്ഞാലും വയല് പറയുന്നവനോട് വെറുപ്പ് പിടിക്കരുത്. അല്ലേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, യാ അബൂ ഹുറൈറ മോനെ അബൂ ഹുറൈറ ലാ തഗ്ലബ് വെറുപ്പ് പിടിക്കരുത്. ആരോട് വെറുപ്പ് പിടിക്കരുത് എന്നറിയോ? നിന്നെ വിളിച്ചിട്ട് ഇത്തക്കില്ല, അല്ലാഹുക്ക് തക്വ ചെയ്യണേ, അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കണേ, തക്വയുള്ള ജീവിതം ജീവിതത്തിൽ സമ്പാദിക്കണേ. ഇത് പറയുന്നവനോട് വയത് പറയാൻ വന്നവനോട് വെറുപ്പ് പിടിക്കാൻ പാടില്ല. ഉപദേശിക്കുമ്പോ വെറുപ്പ് പിടിക്കാൻ പാടില്ല, വയത് പറയുമ്പോ വെറുപ്പ് പിടിക്കാൻ പാടില്ല. ആര് ഉപദേശിച്ചാലും ഉപദേശത്തിന് വില കൽപ്പിക്കണേ. അബൂ ഹുറൈറ ഇത് തന്നെയല്ലേ മഹാനായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണിച്ചു തന്നത്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവരിൽ ഏറ്റവും ബഹുമാനമുള്ളവരെ കൂട്ടത്തിൽ എണ്ണിയ മഹാനായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് ആവശ്യപ്പെടുകയാണ്, എനിക്കൊന്ന് വയല് പറഞ്ഞു തരുമോ?
എനിക്കൊന്ന് ഉപദേശിച്ചു തരുമോ? ഖൈബർ റളിയല്ലാഹു അൻഹു യഥാർത്ഥത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അത്ര വലിയ സ്ഥാനമുള്ള ആളല്ല. സഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ആളാണ് മഹാനായ സയ്യിദുന അബൂബക്കറിൻ സിദ്ദീഖ്. അങ്ങനല്ലേ? സുന്നത്തിയമായത്തിന്റെ വിശ്വാസം എങ്ങനെയാ? ഏറ്റവും ബഹുമാനമുള്ള ആളാരാ? സയ്യിദുന അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് അംഗീകരിച്ച ആളാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഞാനെങ്ങാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞത്തുള്ള ഒരു രോമമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹു സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരെക്കാളും വലിയ തിരിവാടുള്ള ആളാകാൻ പാടില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനിക്കുന്നു, ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു അൻഹു ബഹുമാനിക്കുന്നു, അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു ബഹുമാനിക്കുന്നു. എന്നിട്ടോ അലി ബിൻ അബീ താലിബ് തങ്ങൾക്കാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെക്കാളും ബഹുമാനം എന്ന് പറയുന്ന വിവരം കേട്ട സംഘടനയിൽ പെട്ടു പോകരുത്. അത് ഈമാൻ തന്നെ ദുഷിപ്പിച്ചു കളയും. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ബഹുമാനിച്ച് പറയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞത്തുള്ള ഒരു രോമമായിരുന്നെങ്കിൽ അവിടുത്തെ കൂടെ എനിക്ക് സ്വർഗത്തിൽ കടക്കാമായിരുന്നു. അല്ലാഹു സഹാബത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു പകയില്ല, സഹാബത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു സ്ഥാനമോഹമില്ല, സഹാബത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആശയം ഇല്ല. അവർ മുഴുവനും അംഗീകരിച്ചു സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഒന്നാമത്തെ ഖുലഫാഉർ റാഷിദീങ്ങളുടെ നേതാവ്. അല്ലേ? സ്വഹാബത്തും മുഴുവനും അംഗീകരിച്ചു. അംഗീകരിച്ചു എന്ന് മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഭരണസ്ഥാനത്ത് അവരേറ്റു നിർത്തി. എന്നിട്ട് അവിടെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു മിമ്പറിന്റെ ചുവട്ടിലിരുന്നു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന് കംപ്ലൈന്റ് ഇല്ല. എന്താ കാരണം എന്നറിയോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, ലോ വദഅ ഈമാനു അബീബക്കർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഈ കഫീ ഈമാനിൽ ഉമ്മാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനും അതേ ഈ സമുദായത്തിന്റെ മുഴുവൻ ആളുകളെ ഈമാനും നിങ്ങൾ തീ തൂക്കി നോക്കിയാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഏറ്റവും കനമുള്ളതായി പോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നല്ല പറഞ്ഞത്. പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനും ഈ സമുദായത്തിന്റെ മുഴുവൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മറ്റു ഖുലഫാഉർ റാശിദീങ്ങൾ അടക്കമുള്ള ഒരാശ്റത്തുൽ മുബശിരീങ്ങളായ സഹാബത്തും മുഴുവനും പെട്ടു. അവര് മാത്രാണോ? അല്ല, ബദരീങ്ങള് പെട്ടു, ഉഹദിൽ പങ്കെടുത്തവര് പെട്ടു, ഖന്ദഖിൽ പങ്കെടുത്ത സഹാബത്ത് പെട്ടു, എല്ലാ ശുഹദാക്കളും പെട്ടു, എല്ലാ ഔലിയാക്കളും പെട്ടു, എല്ലാ സ്വാലിഹീകളും പെട്ടു. ഈ ഉമ്മത്തിന്റെ മുഴുവൻ ആളുകളെ ഈമാൻ ഈമാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനും തമ്മിൽ ഒരു അളവെടുപ്പ് നടത്തിയാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ മികച്ചു നിന്നു പോയി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അറിയുന്നത് കൊണ്ടാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ഞത്തുള്ള ഒരു രോമമായിരുന്നെങ്കിൽ അവിടുത്തെ കൂടെ എനിക്കും സ്വർഗത്തിൽ കടക്കാമായിരുന്നു. അല്ലാഹു സഹാബത്തിന് തർക്കമില്ല. ഉണ്ടോ? സഹാബത്തിന് തർക്കമില്ല, താബിഈങ്ങൾക്ക് തർക്കമില്ല, ഇമാമീങ്ങൾക്ക് തർക്കമില്ല, ഉലമായിനെ തർക്കമില്ല, വിശ്വാസികൾക്ക് തർക്കമില്ല. പിന്നെ ഏതോ യഹൂദികളുടെ ആചാരം വാങ്ങി ഇറങ്ങി വന്ന ചില ആളുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാഫിറാക്കി. അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ അവന്റെ ഈമാൻ എവിടെയാ? എന്നാ നിങ്ങൾ അറിയോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആകണം എന്നില്ല. ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ സാധാരണക്കാരനായ മനുഷ്യൻ അവനെ തന്നെ കാഫിറാക്കിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അല്ല മർജോ, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അവനെ കാഫിറാക്കിയ പറഞ്ഞവന്റെ ഈമാനിന്റെ കാര്യം ബേജാറു തന്നെ. അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ. മറ്റൊരാളെ കാഫിറാക്കിയാൽ കാഫിറാക്കുന്നവന്റെ ഈമാനിന്റെ കാര്യം ബേജാറാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ഈമാനില്ലാതെ ചത്തുപോകാൻ അത് കാരണമാവും. അല്ലാഹു കാത്തി രക്ഷിക്കട്ടെ.
എന്നാൽ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്റെ ഈമാനിനെ ചോദ്യം ചെയ്താൽ സാധാരണക്കാരനായ ഒരാളെ ഈമാൻ എന്റെ കഥ തന്നെ ഇങ്ങനെയാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്റെ ഈമാനിനെ ചോദ്യം ചെയ്താൽ ഈ സമുദായത്തിന്റെ മുഴുവനും ഈമാനിനെ ചോദ്യം ചെയ്തതിനേക്കാൾ വലിയ കുറ്റകരമായി പോയി. ചിന്തയില്ലാത്തത് കൊണ്ടോ ആലോചനയില്ലാത്തത് കൊണ്ടോ അറിവില്ലാത്തത് കൊണ്ടോ വിവരക്കേടിന്റെ ഭാഗമായോ ഏതെങ്കിലും ഷിയാക്കൾ പറയുന്ന ആചാരം കേട്ടിട്ട് ഏതെങ്കിലും ഷിയാക്കളുടെ മഹബത്ത് കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞിട്ട് വഞ്ചന പറയുന്നത് കേട്ടിട്ട് പെട്ടുപോയവനുണ്ടോ? ഷിയാക്കൾ ആശയം പറയുന്നവനുണ്ടോ? ഈമാനിന്റെ കാര്യം വലിയ ബേജാറ് തന്നെ. അവന്റെ ഈമാനിന്റെ കാര്യം വലിയ ഭയം തന്നെ. റബ്ബ് നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. ഇരിക്കട്ടെ. ഈമാനുള്ള വിശ്വാസികളെ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ ഇസ്ലാമിലെ റിപ്പബ്ലിക്കിന്റെ ഭരണാധികാരിയാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സഹാബത്തിൽ രണ്ടാമത്തെ ആളാ അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ്. എനിക്കൊരു നല്ല വയലു പറഞ്ഞു തരുമോ? നിങ്ങൾ എന്നെ വേദന വിളിച്ചത് പോലെ നിങ്ങൾ മോശക്കാരായുണ്ടല്ലോ എന്നെ വേദന വിളിച്ചത്. നിങ്ങളൊക്കെ എന്നെക്കാളും നല്ല വേദന നല്ല മുഅ്മിനീങ്ങളാണ്. അതുപോലെ എല്ലാ നാട്ടുകാരും എന്നെ വേദന വിളിക്കുമ്പോ വലിയ മഹത്വമുള്ള ആളുകളെന്ന് വിചാരിച്ചിട്ടല്ല വിളിക്കുന്നത്. എന്നെക്കാൾ എത്രയോ നല്ല മഹാന്മാര് ഔലിയാക്കള് സ്വാലിഹികള് എന്റെ വേദന്റെ മജ്ലിസിലെ മുന്നിലും പിന്നിലും നടുവിലൊക്കെ ആയിട്ട് സ്റ്റേജിലും സദസ്സിലൊക്കെ ആയിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് സ്വാഖിജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അപ്പോഴേക്ക് ഞാനൊരിക്കലും ചിന്തിക്കാൻ പാടില്ല എന്റെ സദസ്സിൽ വന്ന ജനങ്ങളൊക്കെ എന്നെക്കാൾ മോശക്കാരാ. കാരണം അവരെന്നോട് വേദന ആവശ്യപ്പെട്ടല്ലോ, അവരെന്നെ വേദന വിളിച്ചല്ലോ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു എന്നെ തവാദു കണ്ടില്ലേ? വേദന പോകുന്ന എന്നെ പോലെയുള്ളവൻ ചിന്തിക്കണം, പ്രസംഗിക്കാൻ പോകുന്ന എന്നെ പോലെയുള്ളവൻ ചിന്തിക്കണം, പാട്ടുപാടാൻ പോകുന്നവൻ ചിന്തിക്കണം, സ്റ്റേജിൽ കയറുന്നവൻ ചിന്തിക്കണം, സദസ്സിൽ ഇരിക്കുന്നവൻ എന്നെക്കാൾ എത്രയോ നല്ലവനാണല്ലോ അള്ളാഹുവിനോട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വേദന ആവശ്യപ്പെട്ടപ്പോൾ ആഹ്റത്തെ കുറിച്ചൊന്ന് ഓർമ്മിപ്പിച്ച് എനിക്കൊന്ന് ആഹ്റത്തെ കുറിച്ച് ഓർമ്മയുണ്ടാകുന്ന വിധത്തിൽ ഒന്ന് പരലോകം പറഞ്ഞിട്ട് മനസ്സ് നന്നാകാൻ ഒന്ന് ഭയമുണ്ടാക്കി തരുമോ? കഴിവേ അതിനൊരു വയത് പറഞ്ഞു തരുമോ? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടത്തോട് ആവശ്യപ്പെട്ടപ്പോ മഹാനായ കഅബ റളിയല്ലാഹു അൻഹുവിന്റെ വേള വലില്ലാഹി ഇന്നദീ വല്ലാഹി ഇന്ന ലില്ലാഹി മലക്കാ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഉമറേ റളിയല്ലാഹു അൻഹു അതേ ഉമർ ബിൻ ഖത്താബ് തങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, ഓ ഉമറേ ഇന്ന ലില്ലാഹി മലക്കാ അല്ലാഹുവിന് ഒരുപാട് മലായിക്കത്തുണ്ട് കേട്ടോ. ഇന്നലില്ലാഹി മലായിക്കത്തൂൻ അല്ലാഹുക്ക് ഒരുപാട് മലക്കുകളുണ്ട്. അവരും നിന്നവരാട് കേട്ടോ. സൃഷ്ടിച്ച അന്ന് മുതൽ അവർ നിന്നിട്ടാണുള്ളത്. അവരുടെ മുതുകി ഇതുവരെ അവർ വളച്ചിട്ടില്ല, ഇതുവരെ അവർ റുക്ഊ ചെയ്തിട്ടില്ല, ഇതുവരെ അവർ സുജൂദ് ചെയ്തിട്ടില്ല. അവർ ഇന്നും നിന്ന നൃത്തത്തിലാണ്. ഉപദേശിക്കുകയാണ്, ഓ ഉമറേ അള്ളാഹ്ക്ക് ചില മലക്കുകളുണ്ട്, ആ മലക്കുകൾ അള്ളാഹു തആല സൃഷ്ടിച്ചത് തന്നെ നിന്നവരായിട്ടാ. എന്തിനു വേണ്ടി നിന്നവരാണ് എന്നറിയോ? നിസ്കരിക്കാൻ വേണ്ടി നിന്നവരാ. അവർ ഇതുവരെ റുക്ഊ ചെയ്തിട്ടില്ല, ഇപ്പോഴും അവരാ ഖിയാമിൽ തന്നെ. വആഖിറീന റുക്ഊഅ അവരുടെ ശരീരത്തെയോ അവരെ തലയോ അവരെ മുതുകിനെയോ അവരുയർത്തിയിട്ടില്ല. അവര്
പടക്കപ്പെട്ട് തന്നെ റുക്കൂഇലായിട്ടാണ് അവരിതുവരെ തല ഉയർത്തിയിട്ടില്ല. എന്നാ ചിലരോ അവര് സുജൂദിലായിട്ട് പടക്കപ്പെട്ടത്, അവരുടെ തലയവർ ഉയർത്തിയിട്ടില്ല. സൂറസ് പറയുന്ന കാഹളത്തിൽ ഊതാനുള്ളൊരു സമയം വരാനില്ലേ ഉമറേ? ആ സൂറസ് പറയുന്ന കാഹളത്തിൽ ഊതുന്നത് വരെ, ആ ഊത്ത് സംഭവിക്കുന്നത് വരെ അവനവരുടെ തല ഉയർത്തൂല്ല. റുക്കൂഇലുള്ള മലായിക്കത്ത് അവര് റുക്കൂഇൽ തന്നെ, അതേ സുജൂദിലുള്ള മലായിക്കത്ത് സുജൂദിൽ തന്നെ, നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിന്ന മലായിക്കത്ത് അവരും എന്ന നൃത്തത്തിൽ തന്നെ. ആ മലക്കുകളെ കുറിച്ചറിയോ? അവരും നിന്നിട്ട് അല്ലാഹുക്ക് സ്തുതി പറഞ്ഞു പോയി, അവര് തസ്ബീഹ് ചൊല്ലിപ്പോയി, അവര് തഹ്മീദ് ചൊല്ലിപ്പോയി, അവര് തക്ബീർ ചൊല്ലിപ്പോയി. ഉമറേ, അവർക്ക് ഭക്ഷണം കഴിക്കേണ്ടതില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഇന്റർവെല്ലിന്റെ ആവശ്യമില്ല. ഉമറേ, അവർക്ക് ബാത്റൂമിൽ പോകേണ്ടതില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് ബാത്റൂമിൽ പോകാനുള്ള ഇന്റർവെല്ലിന്റെ ആവശ്യമില്ല. ഉമറേ, അതുപോലെ മാനുഷികമായി മനുഷ്യന് ആവശ്യമുള്ള പല പ്രവർത്തനങ്ങളുമില്ലേ? ഇത്തരം കാര്യങ്ങളൊന്നും ആ മലക്കുകൾക്ക് ഇല്ല. ഉമറേ റളിയല്ലാഹു കൈബർ റളിയല്ലാഹുവിന്റെ വേള, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനോടുള്ള വേള, ആ മലായിക്കത്ത് വിശ്രമമില്ലാതെ തക്ബീർ ചൊല്ലിപ്പോയി, വിശ്രമമില്ലാതെ അവര് ദിക്ർ ചൊല്ലിപ്പോയി, അവര് തഹ്മീദ് ചൊല്ലിപ്പോയി, അവര് തസ്ബീഹ് ചൊല്ലിപ്പോയി. എന്നാ മനുഷ്യനോ അവൻ ഞാമത്ത് കിട്ടിയാൽ തന്നെ, അള്ളാഹന്റെ ഒരു അനുഗ്രഹം കിട്ടിയാൽ തന്നെ, ഒരൽഹംദുലില്ല പറഞ്ഞു കിട്ടാൻ വലിയ പണിയായി പോയി. ഒരല്ലാഹു അക്ബർ പറയാൻ വലിയ അധ്വാനം വേണ്ടി വന്നു പോയി, ഒരു ബിസ്മി ചൊല്ലി കിട്ടാൻ വലിയ വയത് പറയേണ്ടി വന്നു പോയി. അള്ളാഹുവിന്റെ മഹത്വത്തെ പറയാൻ അവന് വലിയ മടിയായി പോയി. എന്നാലറിയോ ഉമറേ, ആ മലാഖമാരടങ്ങുന്ന ലോകം പോരാ, ഇനി അറിയണോ അമ്പിയാക്കളാകുന്ന സർവ അമ്പിയക്കളും, മഹാനായ കൈബർ റളിയല്ലാഹു പറയണ എല്ലാ അമ്പിയക്കളും ഒരുമിച്ച് കൂടിപ്പോയി ായി കഴിഞ്ഞ മലക്കുകള്, സുജൂദിലായി കിടന്ന മലക്കുകള്, അതുപോലെ എഴുത്തിതാലിലായി കഴിച്ചു കൂട്ടിയ മലക്കുകള്, ഖിയാമിലായി നിസ്കാരത്തിലായി കഴിച്ചു കൂട്ടിയ മലക്കുകള്, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, എല്ലാ സമയവും തക്ബീറിലായി കഴിച്ചു കൂട്ടിയ മലക്കുകളില്ലേ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരാ, പള്ളിയിലെ ഉസ്താദ് നീ വാങ്ങിച്ചു കൊടുത്ത, നിന്റെ നാട്ടുകാര് വാങ്ങിച്ചു കൊടുത്ത, നിന്റെ ബാപ്പയും നിന്റെ കുടുംബവും നാട്ടുകാരും പിരിവെടുത്ത് വാങ്ങിച്ചു കൊടുത്ത പള്ളിയിലെ മൈക്കില്ലേ, ആ മൈക്കിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു പോയി, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. പള്ളിയിലെ ഉസ്താദ് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ, ബാങ്കിനെ ബഹുമാനിച്ചിട്ട് പോലും ഒന്ന് ബാങ്കിന് ഉത്തരം ചെയ്യാൻ സമയം നിനക്ക് കിട്ടിയില്ല, നിനക്കതിനുള്ള നേരമുണ്ടായില്ല. പള്ളിയിലെ ഉസ്താദ് തക്ബീർ വിളിക്കുന്ന സമയത്ത് പോലും അതിനു ഇജാബത്തായി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയാനോ, അല്ല ആ സമയത്തൊന്നും മിണ്ടാതിരിക്കാനോ, സംസാരം നിർത്തിവെക്കാനോ നിനക്ക് കഴിയാതെ പോയി. അതേ സ്ഥാനത്ത് ആവശ്യമുള്ളവർ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചവച്ചോളൂ. അല്ലാഹു തആല ഒട്ടകത്തെ സൃഷ്ടിച്ചത് എത്ര അത്ഭുതകരമാണ്! ഒട്ടകത്തിനെ അറക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കണ്ടിട്ടില്ലേ? ഒട്ടകത്തിനെ അറക്കുന്നത് കണ്ടിട്ടില്ലേ? അറക്കൽ മുഴുവനും വിരോധിച്ചിട്ടില്ലല്ലോ. ഒട്ടകത്തിന് അറക്കാൻ പറ്റൂല ഇവിടെ. ഒട്ടകത്തിന് അറക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഒട്ടകത്തിനെ ചിലപ്പോ കിട്ടാൻ പണിയായിരിക്കും. ഒട്ടകത്തിനെ
അറക്കാൻ. ചിലപ്പോൾ അവർക്ക് കിടത്താൻ കഴിയില്ല. ആ ഒട്ടകത്തിനെ അവർ നിർത്തിയിട്ട് അറക്കുന്നത് കണ്ടിട്ടില്ലേ? എത്ര അത്ഭുതമാണ് അല്ലാഹു തആല ആ ഒട്ടകത്തിനെ സൃഷ്ടിച്ചത്. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല, ഖുർആൻ പറയുകയാണ്. ആ ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, ഫലാ യൻറൂന ഇലൽ ലിബിലി കൈഫ ഖുലിഖത് വൈല സമാഇ കൈഫ റുഫിഅത്. ആകാശം എത്ര ഉയരത്തിലാ ഉള്ളത്, ഫ്ലൈറ്റിൽ നീ എത്ര പറന്നു നോക്കി, എത്തിക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. പല ഉപഗ്രഹത്തിലും പോയി എന്ന് പലരും പറയുന്നു, പോയിട്ട് ചിലപ്പം തിരിച്ചു വരുന്നില്ല. പലരും പോയി ഇത് പറയുന്നു, ചിലര് പകുതി പോയിട്ട് തിരിച്ചു വന്നിട്ടാണോ പറയുന്നത്? അല്ലാഹു അഅലം, നമുക്കറിയില്ല. അല്ലേ, ചിലര് പോയി, പോയിട്ടോ, പോയിട്ട് പിന്നെ കാണാൻ തന്നെ ഇല്ല. പോയതെവിടെ? വാനലോകത്തേക്ക് പോയതാ. മൂപ്പര് ഇപ്പോഴും പരതീറ്റ് കിട്ടിയിട്ടില്ല. ഇങ്ങനെ കേൾക്കുന്നില്ലേ നിങ്ങള്? ഏഴ് ആകാശങ്ങളുണ്ട് എന്നാ പറയുന്നത്. ഉയരത്തിലാ ഉള്ളത്, എത്ര സ്പീഡിൽ വർക്കുന്ന വാഹനം മനുഷ്യൻ കണ്ടുപിടിച്ചു നോക്കി, മനുഷ്യനെ കഴിയുന്നില്ല. എന്നാ സിട്ടാവായ റബ്ബിനത് വലിയ പണിയാണോ? അല്ല. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മൾ ഒരു യാത്ര കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ യാത്രയുടെ പ്രത്യേകത? മസ്ജിദുൽ അഖ്സയിലേക്ക്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് പോയി, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പോയി. പെട്രോൾ വേണോ വേണ്ട, ഡീസൽ വേണോ വേണ്ട, ബുറാഖ് എന്ന് പറയുന്ന വാഹനത്തിലാ പോയത്. ആ വാഹനത്തിന്റെ പ്രത്യേകത എന്താ? അതിവേഗം പറക്കുന്ന വാഹനമാ. അപ്പൊ ചില ആളുകൾക്ക് ഒരു സംശയം, ബുറാക്ക് ബുറാക്ക് എന്ന് പറഞ്ഞാല് അതെങ്ങനെയായിരിക്കും? ഓടിയൊക്കെ പോലെ, അതുപോലെ ബെൻസൊക്കെ പോലെ ആയിരിക്കും ഈ ബുറാക്ക്? അതിനേക്കാൾ സ്പീഡുള്ള വാഹനമാണ്. നമ്മളെ ട്രെയിനില്ലേ, ആ ട്രെയിനിനേക്കാൾ സ്പീഡുള്ള വാഹനമാണ്. അല്ല, നമ്മൾ വർക്കുന്ന ഫ്ലൈറ്റില്ലേ, അതിനേക്കാളും എത്രയോ സ്പീഡുള്ള വാഹനമാണ് ബുറാക്ക്. അതെങ്ങനെ? അതെങ്ങനെ? അതിനേക്കാളൊക്കെ സ്പീഡുള്ള വാഹനാകലി, അതൊരു മൃഗാന്നല്ലേ പറഞ്ഞത് കേട്ടത്? നിങ്ങളറിയോ, മഹാനായ നബിയുല്ലാഹി സുലൈമാൻ, നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാമിന്റെ വാഹനം അറിയോ നിങ്ങൾക്ക്? ഒരു മൃഗവും ഇല്ല, ഒരു കാറും ഇല്ല, ഒന്നുമില്ല. എങ്ങനെയാ വാഹനം എന്നറിയോ? ഞാൻ പോവാണെന്ന് പറഞ്ഞു എന്നാൽ മൂപ്പരെ കൊണ്ട് കാറ്റിങ്ങനെ പോകും. അപ്പം അതൊന്നും വേണമെന്നില്ല. പെട്രോള് വേണ്ട, ഡീസല് വേണ്ട, പ്ലാസ്റ്റിക് വേണ്ട, മൃഗമാകണ്ട, ജീവിയാകണ്ട. അള്ള എങ്ങ തീരുമാനിച്ച പറക്കാ, പിന്നെ ഒന്നും വേണ്ട. ചില ആളുകൾക്കൊരു സംശയമാണ്, ആ ബുറാക്കില് നല്ല കാറിൽ പോകുന്ന സുഖം ഉണ്ടാവോ? ഫ്ലൈറ്റിൽ പോകുന്ന സുഖം ഉണ്ടാവോ? ഉൾക്കൊള്ളാനുള്ള ബുദ്ധി കുറവുണ്ടോ? ചിന്ത കുറവുണ്ടോ? നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം കാറ്റിൽ സുഖത്തോടെ പറന്നുപോയ മഹാന. അതെങ്ങനെ സുലൈമാൻ നബി അലൈഹിസ്സലാം കാറ്റിൽ പറന്നത്? അല്ല, അത്ര വലിയ ബഹുമാനം കൊടുത്ത എന്തിനാ? സുലൈമാൻ നബി അലൈഹിസ്സലാം ആരാന്നറിയോ? റബ്ബി ഹബ്ലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ, ലോകത്ത് ഒരാൾക്കും കൊടുക്കാത്ത അധികാരം നീ എനിക്ക് തരണേ അല്ലാഹ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, അല്ലാഹ് കൊടുത്തു. എന്താ കൊടുത്തത് എന്നറിയോ? ലോകം മുഴുക്കി അടക്കി ഭരിക്കാനുള്ള അധികാരം. അതിലെ ജിന്നുകൾ പെട്ടുപോയി, പക്ഷികൾ പെട്ടുപോയി, പറവകൾ പെട്ടുപോയി, ഉറുമ്പുകൾ വരെ പെട്ടുപോയി. എല്ലാവരെയും ഭരിക്കാനുള്ള കൈ കൊടുത്തു മഹാനായ നബിയുല്ലാഹി സുലൈമാൻ. നിങ്ങളെ കൽക്കട്ടയിലാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് വരേണ്ടതെങ്കിൽ നാളെ ചെറുപ്പം അമേരിക്കയിലായിരിക്കും. കാരണം എന്താ? കൽക്കട്ടയും ഭരിച്ചത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം തന്നെ, അമേരിക്കയും ഭരിച്ചത് സുലൈമാൻ നബി തന്നെ, ആഫ്രിക്കയും ഭരിച്ചത് നബിയുല്ലാഹി സുലൈമാൻ അലൈഹി ഇസ്ലാം തന്നെ. ഇപ്പൊ നമ്മൾ കാണുന്ന ഭരണാധികാരികളെ പോലെയാ? ഇപ്പോഴുള്ള ഭരണാധികാരികൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കേരളം തന്നെ വേണ്ട പോലെ മരിച്ചു എന്ന് പറയാൻ ധൈര്യത്തോടെ പറയാൻ കഴിയുന്നുണ്ടോ? അപ്പോഴേക്ക് പ്രതിഷേധം വന്നുപോയി. ആരെ? പ്രതിപക്ഷത്തിന്റെ. അവര് പറയും നിങ്ങൾ നേരാവണ്ണം ഭരിച്ചിട്ടില്ല.
അപ്പോഴേതാ കഴിഞ്ഞ ഭരണത്തിൽ ഞങ്ങളായിരുന്നു ഏറ്റവും നല്ല ഭരണം നടത്തിയത് എന്ന് സിദ്ധാബാദ് വിളിക്കുമ്പോ അന്നത്തെ പ്രതിപക്ഷം പറയുന്നു, നിങ്ങൾ നല്ലവണ്ണം ഭരിച്ചിട്ടില്ല. ഇപ്പൊ അങ്ങനെ തന്നെയല്ലേ നടക്കുന്നത്? ഒരാളും പറയുന്നില്ലല്ലോ കൃത്യമായ ഭരണം ഈ അഞ്ചു വർഷം നടന്നു എന്ന് പറയാൻ. ഏതെങ്കിലും ഒരു ഭരണാധികാരികൾ നിങ്ങൾ കണ്ടോ? ഒരു ഭരണാധികാരിയും ഇല്ല. ഇനി നിങ്ങൾ ഏതെങ്കിലും രാജാക്കന്മാരുള്ള ഭരണം നോക്കിക്കോളൂ, അവർക്ക് നല്ല സുഖാണ്, രാജാക്കന്മാരും ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില ഭരണയില്ലേ, അത്തരം ഭരണമുള്ള സ്ഥലത്ത് ചോദിച്ചു നോക്കി, അവരും പറയും എന്ത്, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ല, പൈസ ഉണ്ട് സ്വാതന്ത്ര്യം ഇല്ല, ഒന്നും പറയാൻ പറ്റൂല, ഒന്നും ചോദിക്കാൻ പറ്റൂല. ഈ ഭരണമല്ല നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സലാമിന്റെ ഭരണം. നീതിമാനായ ഭരണാധികാരിയ ലോകം മുഴുക്കെ അടക്കി ഭരിച്ചിട്ട് ഒരാളെയും വിഷമിപ്പിക്കാത്ത വിധത്തിൽ ഭരണം നടത്തി കാണിച്ച മഹാന നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സലാം ഇരിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങള് ഒരൊറ്റ രാത്രിയിൽ ഏഴ് ആകാശവും കടന്നുപോയി അല്ലേ, പോയി എല്ലാം കണ്ട് തിരിച്ചു പോകും. ഇന്ത്യ രാജ്യവും നമ്മുടെ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും പരിശ്രമിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായി, ഏഴ് ആകാശവും കടന്ന് തിരിച്ചു വരികയാണ്. ഞാൻ എന്തൊക്കെ തെളിവ് വേണോ ചോദിച്ചതൊക്കെ പറഞ്ഞു തരാന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന ഒരാൾ നിങ്ങൾ ഇതുവരെ കണ്ടോ? കണ്ടോ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അക്സയിലേക്ക് പോയി. മസ്ജിദുൽ അക്സയിലെത്തിയിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ ഇന്നലെ രാത്രി മസ്ജിദുൽ അക്സയിൽ പോയിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞപ്പോ മക്കയിലെ മുശ്രിക്കുകൾക്ക് ഒരു തമാശ. കാരണം അവരിന്നത്തെ പോലെ കാറൊന്നും കണ്ടിട്ടില്ലല്ലോ, തീരെ വിശ്വാസം ഇല്ലല്ലോ, പിന്നെ അവരെങ്ങനെ വിശ്വസിക്കലും, വിശ്വാസവും ഇല്ല, ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അതൊരു തമാശ പോലെ. അപ്പോഴാണ് മക്കയിലെ മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, മോനെ ആ മദ്രസക്ക് എത്ര ഡോറ? ഇത് മദ്രസ, അത് പള്ളി അല്ലേ? ഈ മദ്രസക്ക് എത്ര ഡോറ? നീ ഇവിടെ അല്ലേ? അല്ല, ഈ മദ്രസ അറിയോ? മദ്രസക്ക് എത്ര ഡോറുണ്ട്? അറിയില്ല, അറിയില്ല. നമ്മളെപ്പോഴും നിസ്കരിക്കാൻ പോകുന്ന പള്ളിയില്ലേ, ആ പള്ളിക്ക് എത്ര ഡോറ? എത്ര ഡോറ? ആർക്കും അറിയില്ല. നമ്മളെ നാട്ടിൽ നാലോ അഞ്ചോ ഡോറുള്ള പള്ളി ചോദിച്ചു നോക്കുമ്പോ ആർക്കും പറയാൻ കഴിയില്ല. സിറാജുൽ ഹുദയുടെ പള്ളി, നിങ്ങൾ എന്നോട് ചോദിക്കൂ എത്ര ഡോറ? എനിക്കും പറയാൻ കഴിയില്ല, ഞാൻ നബിയല്ല. സിറാജുൽ ഹുദയുടെ പള്ളി എപ്പോഴും പോയി നിസ്കരിക്കുന്ന പള്ളിയാണ്, ആ പള്ളിക്ക് എത്ര ഡോറാണ് എനിക്ക് പറയാൻ കഴിയില്ല. ബൈത്തുൽ മുഖദ്ദസ് ആകുന്ന പള്ളി വലിയ പള്ളിയാ, നമ്മളെ സിറാജുൽ ഹുദന്റെ പള്ളി പോലെയല്ല, അതുപോലെ നമ്മൾ കാണുന്ന പള്ളി പോലെയല്ല. ആ വലിയ പള്ളി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലം മുതൽ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലം മുതൽ, അങ്ങനെ അമ്പിയാക്കളാകുന്ന അമ്പിയാക്കൾ മുഴുവനും ചരിത്രമാകുന്ന ബൈത്തുൽ മുഖദ്ദസ്, ആ ബൈത്തുൽ മുഖദ്ദസിന് എത്ര ഡോറാണ്? ബൈത്തുൽ മുഖദ്ദസ് പോയവരില്ലേ, എത്ര ഡോറാണ് പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റൂല. നമ്മളെ നാട്ടിലെ 200 ആളെ നിസ്കരിക്കുന്ന പള്ളി എത്ര ആളെ നിസ്കരിക്കാ? എത്ര? അതും അറിയില്ല. 400 ആള് 500 ആള് നിസ്കരിക്കുന്ന പള്ളിയിലെ ആ പള്ളിക്ക് എത്ര ഡോറാണ് എന്ന് പറയാൻ മക്കളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? തങ്ങള് മക്കയിലെ മുശ്രിക്കുകളെ ഒന്ന് പരിശോധന നടത്തുക, എത്ര ഡോറാണ് ബൈത്തുൽ മുഖദ്ദസിന്, ഏത് ഭാഗത്താ ഡോറ്? ഒക്കെ പറഞ്ഞു കൊടുത്തു അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരൊറ്റ തെറ്റ് സംഭവിച്ചില്ല. കാരണം ഇത് ബഡായി അല്ല, ആരെങ്കിലും പറയുന്നത് പോലെ ഏതെങ്കിലും ബഡായി ബംഗ്ലാവുകാരി പറയുന്ന പരിപാടിയല്ല, മറിച്ചോ അനുഭവമാണ്. ആ യാത്ര എവിടം വരെ പോയി എന്നാ പറഞ്ഞത്? ഏഴാകാശവും പോയി, ഒരാ സ്വർഗം കണ്ടുപോയി, നരകം കണ്ടുപോയി, ഒരാ സിട്ടാവായ റബ്ബിനെയും കണ്ട് മടങ്ങി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് അവിടുത്തെ കുഴിയിൽ ഒരുമിച്ചുകൂടി ഞങ്ങൾക്കും ജന്നത്തുൽ നഈമിൽ ജന്നത്തുൽ ഫിർദൗസിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊടുക്കീരുന്ന് നിന്നെ കാണാൻ നീ ഭാഗ്യം തരണേ. അല്ലാഹ് പറഞ്ഞു വന്നത് മറന്നുപോയോ വിശ്വാസികളെ? ഏത് വിഷമുണ്ടോ, ഏത് പ്രയാസമുണ്ടോ, ഏത് കൊറോണയുണ്ടോ, ഏത് ക്യാൻസർ ഉണ്ടോ, ഏത് വിഷമങ്ങളുണ്ടോ,
അറിയണേ. വിധിക്കരില്ല അല്ലാഹുവിന്റെ ദിക്റിന്റെ പ്രത്യേകത അറിയോ? തുത്മയിന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് അത് സമാധാനമാണ്. വിഷമം നീങ്ങാനത് നല്ലതാണ്, ടെൻഷൻ ഇല്ലാതിരിക്കാനത് നല്ലതാണ്, മനസ്സിന് സന്തോഷം വേണോ? ദിക്റിനെ അധികരിപ്പിച്ചോ. മാത്രം ചൊല്ലുന്ന മലക്കുകളിൽ വിശ്രമമില്ല, ബാത്റൂമിൽ പോകലില്ല, കിടന്നു നോക്കലില്ല, ഉറങ്ങേണ്ടതില്ല, ഭക്ഷണം കഴിക്കേണ്ടതില്ല, മനുഷ്യൻ ചെയ്യുന്ന ഒരു പണിയും ചെയ്യേണ്ടതില്ല. ഉമറേ മഹാരായ കൈബറിയുള്ളോ അല്ലേ വേളാണ്. ഓ ഉമറേ, ആ നിലക്ക് മലക്കുകളാകുന്ന മലക്കുകള് നിസ്കാരത്തിൽ നേറ്റ് നിന്നിട്ടുണ്ട്, റുകൂഇൽ കിടക്കുന്നുണ്ട്, സുജൂദിൽ കിടക്കുന്നുണ്ട്, ഇഹ്തിദാലിൽ നിൽക്കുന്നുണ്ട്, തക്ബീർ ചൊല്ലുന്നുണ്ട്, തഹ്മീദ് ചൊല്ലുന്നുണ്ട്, തസ്ബീഹ് ചൊല്ലുന്നുണ്ട്. ആ റബ്ബിന് നമ്മളെ ഇബാദത്ത് വേണോ? നമ്മളെ ഇബാദത്തില്ലെങ്കിൽ അള്ളാഹ്ക്ക് എന്തെങ്കിലും കുറവ് വരാനുണ്ടോ? നമ്മളൊരു തസ്ബീഹ് ചൊല്ലിയില്ലെങ്കിൽ അള്ളാഹ്ക്ക് എന്തെങ്കിലും മോശം വരാനുണ്ടോ? സുബ്ഹാനല്ലാഹ്, എന്താ ഈ വാക്കിന്റെ അർത്ഥം? സിദ്ധാവായ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. ഈ പരിശുദ്ധിയെ വാഴ്ത്തിയത് കൊണ്ട് അള്ളാഹ്ക്കൊന്ന് മെയിനാകാനാണോ? അള്ളാഹ്ക്കൊന്ന് വലുതാകാനാണോ? നമ്മളോട് പ്രസംഗിക്കാൻ വന്ന മുസ്ലിയാരെ ഇരുത്തിയിട്ട് സ്വാഗതം പറയുന്ന ആള് പറയാണ്, വല്ലാതെ കഷ്ടപ്പെട്ട് വന്ന മുസ്ലിയാരാണ്, ഇല്ലെങ്കിൽ അടുത്ത വെള്ളം വിളിച്ചാ വരൂല എന്ന് പേടിച്ചിട്ട് സ്വാഗതം പറഞ്ഞതാണ്, ബഹുമാനിച്ച് പറഞ്ഞതല്ല. അതുപോലെ സ്വാഗതം പറയുന്ന സമയത്ത് അതേ കേരളത്തിൽ അറിയപ്പെട്ട പ്രഭാഷകനാ അങ്ങനെ പറഞ്ഞാലേ മുസ്ലിയാർക്കൊരു മനസ്സമാധാനം ഉണ്ടാകുമെന്ന് വിചാരിച്ച് സമാധാനത്തിന് പറഞ്ഞതാ. അപ്പോഴേക്ക് മുസ്ലിയാരെ മനസ്സിൽ കിബറു വന്നുപോയി. അപ്പോഴേക്ക് മുസ്ലിയാരെ മനസ്സിൽ ഞാൻ അറിയപ്പെട്ട പ്രഭാഷകനാണെന്ന ചിന്ത വന്നുപോയി. ഇതുപോലെയാണോ അള്ളാഹിന്റെ മലക്കുകള്? അല്ല. ഇതുപോലെ അള്ളാഹ്ക്ക് ആരെങ്കിലും ബഹുമാനം പറയുമ്പോ സുബ്ഹാനല്ലാഹ് ഒന്ന് ചൊല്ലി നോക്കിയ സുബ്ഹാനല്ലാഹ് ഉറക്കെ സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. പിന്നെ പരിശുദ്ധിയെ വാഴ്ത്തിയാൽ അള്ളാഹ്ക്കൊന്ന് തൽക്കാലം മെയിനാകാനാണോ? അള്ളാഹ്ക്കൊന്ന് ഞെളിഞ്ഞിരിക്കാനാണോ? അള്ളാഹ്ക്കൊരു മനസമാധാനം കിട്ടാനാണോ? അല്ല അല്ല, അതിന് മലക്കുകൾ ഒരുപാട് പറയുന്നുണ്ട്, നിന്റെ കെട്ട നാവ് കൊണ്ട് തസ്ബീഹ് ചൊല്ലേണ്ടതില്ല, എന്റെ നദിയെ മോശമായ നാവ് കൊണ്ട് തസ്ബീഹ് ചൊല്ലേണ്ടതില്ല, നമ്മളെ മോശമായ നാവ് കൊണ്ട് പറയേണ്ടതില്ല. ഒരു തെറ്റും ചെയ്യാത്ത ഒരു തെറ്റും ചിന്തിക്കാത്ത മാലാഖമാര് അവര് തസ്ബീഹില, അവര് തക്ബീറില, അവര് തഹ്മീദില. അല്ലാഹ്ക്ക് എന്തെങ്കിലും നേടാനല്ല, മറിച്ചോ താഴ്ന്ന ദുന്യാവിന്റെ സന്തോഷം, നാരാമതി സന്തോഷവും, താഴ്ന്ന ദുന്യാവിലെ അഭിമാനവും, താഴ്ന്ന ദുന്യാവിലെ സുഖങ്ങളൊക്കെ ജീവിക്കുമ്പോ അല്ലാഹനെ ഓർക്കുന്നതിന് മനസ്സമാധാനമാ. മനസ്സിന് ശാന്തി വേണോ? മനസ്സിന് സമാധാനം വേണോ? മനസ്സിന് സന്തോഷം വേണോ? അല അറിയണേ. വിധിക്കരില്ല, ഒരുപാട് ഇബാദത്ത് ചെയ്തവരല്ലേ? തെറ്റ് ചെയ്തിട്ടില്ല, വിശ്രമിച്ചിട്ടില്ല, കിടന്നിട്ടില്ല, റബ്ബ് കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ടില്ല, അള്ളാഹു കൊടുത്ത വെള്ളം കുടിച്ചിട്ടില്ല, അള്ളാഹു കൊടുത്ത ആരോഗ്യം, അള്ളാഹു കൊടുത്ത നമുക്ക് മനുഷ്യന് കിട്ടിയ അനുഗ്രഹങ്ങൾ, അങ്ങനെയുള്ള പല അനുഗ്രഹങ്ങളും ഇല്ല. ഭാര്യമാരില്ല, ഭർത്താക്കന്മാരില്ല, അതല്ലാത്ത പല അനുഗ്രഹങ്ങളും മലക്കുകൾക്ക് കൊടുത്തിട്ടുണ്ടില്ല എന്നല്ല, പക്ഷേ മനുഷ്യന് കിട്ടിയ ഭൗതിക ലോകത്തുള്ള പല അനുഗ്രഹങ്ങളും ഇല്ലേ? ആ അനുഗ്രഹങ്ങളൊന്നുമില്ലാത്ത മലക്കുകള് അവരേത് സമയത്തും ദിക്റില്ല, അവരേത് സമയത്തും തക്ബീറില്ല, ഏത് സമയത്തും തഹ്മീദില്ല. എന്റെ ചെറുപ്പക്കാര് എഴുന്നേറ്റ് നിന്നോ? അവരേത് സമയത്തും അല്ലാഹുവിന്റെ ദിക്റില്ല. എന്നാ
അറിയോ മറിയം, ആ മലക്കുകൾ അള്ളാഹുവിന്റെ കോടതിയിലെത്തിയിട്ട് ആ റബ്ബിന്റെ കോടതിയിൽ ചൊല്ലുമ്പോ ആ മലക്കുകളെ കഥറിയോ സഫൻ സഫ അണിനിരന്ന് പോയി. ഏത് കോടതിയാന്നറിയോ? കളവ് രക്ഷപ്പെടേ, കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയുന്ന കോടതിയല്ല, കളവ് പറഞ്ഞ് സമാധാനം നേടാനുള്ള കോടതിയല്ല, കളവിലൂടെ സമാധാനം വാങ്ങാൻ കഴിയുന്ന കോടതിയല്ല, എന്തെങ്കിലും മറച്ചു വെച്ച് രക്ഷപ്പെടാൻ കഴിയുന്ന കോടതിയല്ല. മറിച്ചോ, ഏത് കളവ് പറഞ്ഞാലും അതാ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ആ കോടതിയുടെ പ്രത്യേകത അറിയോ? അവിടുത്തെ സാക്ഷികൾ ആരാന്നറിയോ? കള്ളസാക്ഷി പറയാൻ കൂട്ടിയ കൂട്ടുകാരനല്ല, കള്ളസാക്ഷി പറയാൻ കാണിച്ചു കൊടുക്കുന്ന കൂട്ടുകാരികളല്ല, കള്ളസാക്ഷി പറയാൻ കൂട്ടി വന്ന ഏതെങ്കിലും കള്ളനല്ല, അല്ലെങ്കിൽ അത്തരം ജനങ്ങളല്ല. വത്തുക്കല്ലിമുന ഐദീഹിം, അവിടെ അവന്റെ കൈകൾ സംസാരിച്ചുപോയി. വതശ്ഹദു അർജുലുഹും, അവന്റെ കാലുകൾ അവിടെ സംസാരിച്ചുപോയി, കാലുകൾ അവനെതിരെ സാക്ഷി പറഞ്ഞുപോയി, അവന്റെ കണ്ണുകൾ അവനക്കെതിരെ സാക്ഷി പറഞ്ഞുപോയി, അവന്റെ കാതുകൾ അവനെതിരെ സംസാരിച്ചുപോയി. അവന്റെ നാവില്ലേ എല്ലാം പറയേണ്ട നാവ്, എല്ലാം പറയേണ്ട നാവ്, ആ നാവിന് സീല് വെച്ചുപോയി എന്ന് പറഞ്ഞാൽ നാവ് സംസാരിക്കൂല എന്നാണോ? അല്ല, നാവിന്റെ നിയന്ത്രണം അവന്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. അവന്റെ നാവ് പറയുന്നത് അവനെതിരെയാണ്, അവന്റെ കണ്ണ് നിൽക്കുന്നത് അവനെതിരെയാണ്, അവന്റെ കാത് സംസാരിക്കുന്നത് അവനെതിരെയാണ്, കൈ സംസാരിക്കുന്നത് അവനെതിരെയാണ്, കാല് സാക്ഷി പറയുന്നവനെതിരെയാണ്. ഈ നിലക്ക് അല്ലാഹുവിന്റെ ഒരു കോടതിയില്ലേ ഉമറേ? ആ കോടതിയിലും മലക്കുകളാകുന്ന മലക്കുകളും സ്വഫൻ സ്വഫ ഒരു ചാട് മീതയോ ഒരു മൈല് മീതയോ സൂര്യനുദിച്ചിട്ടിങ്ങനെ വരിവരിയായി അണിനിരന്ന് നിൽക്കുന്ന മലക്കുകളും പേടിച്ചു വളർത്തിപ്പോയി. അറിയോ മറേ, മഴസൂമിങ്ങളായ അമ്പിയാക്കളില്ലേ, ജീവിതത്തിൽ തെറ്റുപറ്റിയിട്ടില്ല, ജീവിതത്തിൽ അവര് കളവ് പറഞ്ഞിട്ടില്ല, ജീവിതത്തിൽ കളവ് ചെയ്തിട്ടില്ല. എത്രത്തോളം എന്നറിയോ മറേ? അല്ലാന്റെ ഖലീലി എന്ന് അല്ലാന്റെ ഖലീലി എന്ന സ്ഥാന പേര് കിട്ടിയ അബുൽ അംബിയാ നബിയുല്ലാഹി ഇബ്രാഹിം, അബുൽ അംബിയാ നബിയുല്ലാഹി ഇബ്രാഹിം എന്ന വേല കേൾക്കാൻ വന്ന ഉപ്പാപ്പമാരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോലും എനിക്ക് ധൈര്യമില്ല എന്ന് പറയുന്ന കോടതി പോരാ. കലീമുല്ലാഹ്, അല്ലാഹുവിനോട് തക്ലീമിന് ഭാഗ്യം ലഭിച്ച മഹാൻ, ഉലുൽ അസ്മിൽ പെട്ട മഹാൻ, വെറും നബിയല്ല, അമ്പിയാക്കളുടെ കൂട്ടത്തിൽ തന്നെ വലിയ ആദരവ് ലഭിച്ച മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ഇങ്ങനെയുള്ള വലിയ വലിയ അമ്പിയാക്കളൊക്കെ ആണി നിരക്കുന്ന കോടതിയില്ലേ ഉമറേ? ആ കോടതിയെ കുറിച്ച് ഓർത്തിട്ട് അമലി ചെയ്യാറുണ്ടോ? അവിടെ രക്ഷപ്പെടാൻ കഴിയുന്ന വിധത്തിലുള്ള നിസ്കാരമുണ്ടോ? അവിടെ രക്ഷപ്പെടാൻ കഴിയുന്ന വിധത്തിലുള്ള നോമ്പ് പറയാനുണ്ടോ?
അവിടെ രക്ഷപ്പെടാൻ കഴിയുന്ന ഇടത്തിലുള്ള സൽക്കർമ്മങ്ങളുണ്ടോ? അടക്കമുള്ള വലിയ വലിയ അമ്പിയക്കളുടെ അള്ളാന്റെ കോടതിയിലെത്തിയിട്ട് ഉമറെ കാൽമുട്ടുകളതാ തണ്ടം കാലുകൾ തമ്മിൽ കൂട്ടിമുട്ടിപ്പോയി. കാൽമുട്ടുകൾ പരസ്പരം തട്ടിപ്പോയി. പോലീസുകാരന്റെ ലാത്തിയുടെ മുന്നിൽ, അതുപോലെ നിയമപാലകരുടെ ലാത്തിയുടെ മുന്നിൽ അടിക്കാൻ നിൽക്കുന്ന പോലീസുകാരൻ വടി പിടിച്ചിട്ട് അടിക്കാൻ നിൽക്കുമ്പോ നിന്റെ കാലിന് അടിയിട്ടുമോ എന്ന് പേടിച്ചിട്ട് വിറച്ചില്ലേ? ഏത് കോടതിയാമോലേ? ഏത് പൈസയുടെ മുന്നിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഏതെങ്കിലും നിയമപാലകനല്ല അള്ളാന്റെ കോടതി എന്ന് പറയുന്നത്. വല്ലാത്തൊരു രംഗം തന്നെ. വയലുകൾക്കാമെന്ന ചെറുപ്പക്കാരികള് ഭൗതിക ലോകത്തെ സുഖലോലുപതയിൽ സോഷ്യൽ മീഡിയയിൽ അമ്മാനമാടുന്ന പെങ്ങള്, സോഷ്യൽ മീഡിയയിൽ നിന്നെ പിക്ചർ ഇട്ടിട്ട് ലൈക്ക് വാങ്ങാൻ കാത്തിരിക്കുന്ന ഉമ്മ, ചാടിയതും ഊരാട്ടിയതും ശരീരത്തിന്റെ ഭംഗി ആടിച്ചിട്ട് ജനങ്ങളെ ലൈക്കും കമന്റും കൊണ്ട് സന്തോഷിക്കുന്ന പെങ്ങള്, ഖലീലുല്ലാഹി നബിയുല്ലാഹി ഇബ്രാഹിം, ഖലീമുല്ലാഹി നബിയുല്ലാഹി മൂസ, നബിയുല്ലാഹി ഇസ്ഹാഖ്, നബിയുല്ലാഹി യഹ്യ, യഹ്യ ഇബ്നു സക്കരിയ, മഹാനായ നബിയുല്ലാഹി സക്കരിയ. പോരാ, ഔലിയാക്കളുടെ മഹദികളുടെ കൂട്ടത്തിലെ ലീഡറാ മറിയം ബീവി റളിയല്ലാഹു അൻഹാ തുടങ്ങിയ വലിയ വലിയ ഔലിയാക്കളും വലിയ വലിയ സ്വാലിഹികളൊക്കെ ആ കോടതിയിൽ കാൽമുട്ടടിച്ചിട്ട് മറക്കുന്നൊരു രംഗമില്ലേ? വയത് കേൾക്കാൻ വന്ന ചെറുപ്പക്കാരാ, വയത് കേൾക്കാൻ വന്ന ഉമ്മമാരെ, നീന്തമറിയാത്ത മനുഷ്യൻ വെള്ളത്തിൽ വീണുപോയാൽ അവൻ വെള്ളത്തിൽ നിന്ന് അധ്വാനിക്കുന്നത് കണ്ടില്ലേ? എന്തിനാണ് എന്നറിയോ? ഒന്നെവിടെയെങ്കിലും ഒരു പിടിവള്ളി കിട്ടാനാ, എവിടെയെങ്കിലും ഒരു പിടിവള്ളി കിട്ടാനാ. നീന്തമറിയാത്ത മനുഷ്യൻ വെള്ളത്തിൽ നിന്ന് ചാടുകയാ, അവൻ എവിടെയെങ്കിലും ഒരു പിടുത്തം കിട്ടാൻ, അപ്പോഴെങ്ങാനും നീന്തമറിയുന്നൊരു മനുഷ്യന്റെ കാല് കിട്ടിയാൽ അവൻ പോലും വെള്ളത്തിലായിരുന്നു പോയി. കാരണം എന്താണെന്നറിയോ? നീന്തമറിയാത്തവൻ വെള്ളത്തിൽ നിന്ന് പിടിച്ചപ്പോ പിടുത്തം വല്ലാത്ത പിടുത്തമായി പോയി. ഇതുപോലെ അള്ളാന്റെ കോടതിയിലെത്തിയിട്ട് എല്ലാരും കാൽമുട്ടടിച്ച് വിറക്കുമ്പോ പിടിക്കാരുള്ളൊരു പിടിവള്ളിയേ ഉള്ളൂ. പിടിവള്ളിയ അഷ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കോ, അശഫഅത ഹബ്ലനാ ഫിൽ ഖിയാമതി മുശ്ഫീഖ വഅഹ്ലനാ ഇല്ലായാ സയ്യിദി ഖൈറൽ നബി അസ്സലാത്തു അലൻ നബി അലർ റസൂല ബതഹി വൽ ഹബീബിൽ അറബി. എന്റെ വയത് കേൾക്കുന്ന പെങ്ങള്, എന്റെ വയത് കേൾക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ വയത് കേൾക്കുന്ന അനുജന്മാര്, എന്റെ വയത് കേൾക്കുന്ന കാക്കമാര്, ആ പിടിവള്ളിയെ പിടിച്ചിട്ട് ഇഷ്കിന്റെ പേരിലോ അല്ലാത്ത പേരിലോ മഹബത്തിന്റെ പേരിലോ ഏതെങ്കിലും അന്യപെണ്ണിനെ ചാറ്റ് ചെയ്താൽ
ഇന്ന് ഒരു സയ്യിദനോട് പറഞ്ഞു, വാട്സപ്പില് മെസ്സേജ് ചെയ്തിട്ട് നിർവാഹില്ല. നിങ്ങൾ വയല് പറഞ്ഞത് കേട്ടപ്പോ വല്ലാത്ത സന്തോഷം തോന്നി. പെൺകുട്ടികളാകുന്ന പെൺകുട്ടികൾ നമ്പർ സംഘടിപ്പിച്ചിട്ട് വാട്സപ്പില് മെസ്സേജ് ചെയ്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ചാറ്റ് ചെയ്യാണ് എന്ന് പറയുന്ന അതിന് മടിയില്ലാത്ത പെങ്ങന്മാരധികരിച്ചു പോയി. സയ്യിദന്മാർക്ക് മെസ്സേജ് ചെയ്തിട്ടാണോ റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത്? അല്ല പെങ്ങളെ, സ്വലാത്ത് ചൊല്ലിട്ടാ മദീന കാത്തിരുന്നിട്ട സുന്നത്ത് മുറുകെ പിടിച്ചിട്ട ഇസ്ലാമിന്റെ പേരിലും മദീഹിന്റെ പേരിലും തോന്നിവാസം ചെയ്ത ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൾ പൊറുക്കുമോ ചെറുപ്പക്കാരികള്, പൊറുക്കുമോ ചെറുപ്പക്കാരാ? സന്തോഷവാർത്തറിയിക്കപ്പെട്ട മഹാനല്ലേ വയല് നിന്ന നൃത്തത്തില് കരയുകയാവിടുന്ന് പറഞ്ഞ വാക്കറിയോ? ഞാൻ വെറും ഒരു അടിമയായിരുന്നെങ്കിൽ ഈ ഭരണത്തിന് ഞാൻ മറുപടി പറയണ്ടേ? ഞാൻ ഈ ദുനിയാവിൽ സുഖിച്ച സർവ്വസുഖങ്ങൾക്കും മറുപടി പറയണ്ടേ? എന്താ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സുഖം എന്നറിയോ? രാത്രിയിൽ ഉറക്കില്ല വിശ്വാസികളെ, ഭരണേറ്റെടുത്ത ഭരണാധികാരിയാണെന്നുള്ള ബോധം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഉറക്കം കെടുത്തിപ്പോയി. നിന്ന നൃത്തത്തിൽ കരയുകയാ. അപ്പോഴാ കൈബുറിയുള്ള അല്ലുവിന്റെ വീണ്ടും വയല്, ഓ ഉമറേ, ആ നരകയില്ലേ അതിന്റെ കഥയേ, നരകത്തിന്റെ പ്രയാസം ഓർമ്മയുണ്ടോ ഉമറേ? എന്നെ പോലെ വയല് പറയുന്ന ആളല്ലല്ലോ കൈബുറിയുള്ള, മനസ്സിന്റെ ഉള്ളിൽ തട്ടിയുള്ള വയലല്ലേ? മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള വയലല്ലേ? മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള വയലാകുമ്പോ അത് ആസ്വദിക്കലാകൂല, മറിച്ചോ വയല് കേട്ടിട്ട് മനസ്സ് പൊട്ടല. നമ്മളെ വയലോ വയല് കഴിഞ്ഞു പോകുമ്പോ നല്ല ജോറം വയലായിരുന്നു എന്ന അഭിപ്രായം പറയണെന്ന് ചിന്തിച്ച് വയല് പറയുന്ന മുസ്ലിയാരല്ലേ? വയലിന്റെ സദസ്സിലേക്ക് വരുന്ന ചിലരെങ്കിലും വയലിന്റെ ഇടയിൽ പാട്ടില്ലെങ്കിൽ വയലിന് സുഖമുണ്ടാകൂല എന്ന അഭിപ്രായം പറയുന്ന വയല് കേൾക്കാൻ വന്ന ജനങ്ങളല്ലേ? വയല് പറയുന്ന ആളാരാ? മഹാനായ സയ്യിദുന കഅബ് റളിയല്ലാഹു അൻഹു. മനസ്സിന്റെ ഉള്ളിൽ തട്ടിയുള്ള വയല, വയല് കേൾക്കുന്ന ആളാരാ? സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലേ? വയലിങ്ങനെ കേട്ട് കേട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്റെ മനസ്സ് പൊട്ടി പൊട്ടിയിട്ട് ഇങ്ങനെ കരയാണ്. കരഞ്ഞുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉമറിനെ നീ സന്തോഷിപ്പിച്ചില്ലെങ്കിൽ ഉമറിനെ നീ നിൽക്കാൻ കഴിയില്ല. നമുക്ക് വയല് പറയുന്ന എന്തെങ്കിലും തോന്നിയോ? ഇതുവരെ ഒരു പ്രയാസം ഉണ്ടായില്ല. വയല് കേൾക്കുന്ന നമുക്ക് എന്തെങ്കിലും ആഹാരം കേട്ടിട്ട് വിഷമം തോന്നിയോ? ഒരു വിഷമവും തോന്നിയില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു 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 കഅബ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, കഅബേ മതി, പേടിപ്പിക്കലും മതി. ഇനി ഉമറിന്റെ മനസ്സിന് സമാധാനമുള്ള വാക്ക് പറയൂ, ഇന്നല്ല ബറാറ ലഫീ നഈം. സ്വർഗം എന്ന് പറയുന്ന ഒരു ലോകണ്ടേ ഉമറേ? നഈമാകുന്ന സ്വർഗുണ്ട് ഉമറേ, അത് നന്മ ചെയ്യുന്നവർക്കുള്ള. വയല് ഈമാനുള്ള വിശ്വാസികളെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു കരഞ്ഞു മനസ്സിന് സമാധാനമില്ലാതായപ്പോ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയാണ്, മനസ്സിന് സന്തോഷമുള്ള വാക്ക് പറയൂ. കരളും മനസ്സിന് താങ്ങാൻ കഴിയുന്നില്ല. ആഹ്, ചിന്തിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു
കോടതിയെ കുറിച്ച് ഓർമ്മ വന്നപ്പോ, നരകത്തെ കുറിച്ച് ഓർമ്മ വന്നപ്പോ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാ കൈബർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ബഷിർനാ, സന്തോഷിപ്പിക്കുന്ന വയൽ പറയൂ, അബ്ഷിറു ഫഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു തആല ഖുർആനിൽ ഇൻദാർ മാത്രമല്ല ചെയ്തത്, മർജോ മുബശ്ശിറൻ വ നദീറാ, ഇൻദാർ ചെയ്യുമ്പോ ഖുർആൻ സന്തോഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിവ് ഉമറിന്റെ മനസമാധാനം കിട്ടുന്ന വാക്കുകൾ പറയൂ ഉമറേ, പറയൂ കഴിവേ. ആവശ്യപ്പെട്ടപ്പോ മഹാനായ കൈബർ റളിയല്ലാഹു അവിടത്തേക്ക് പറഞ്ഞു കൊടുക്കുന്നത് പിന്നെ സ്വർഗത്തിന്റെ ബഹുമാനമാറെ, അവിടെ ഒരു വസ്ത്രമുണ്ട്, ആ വസ്ത്രം എങ്ങനെയാണ് എന്നറിയോ, നമ്മളെ ദുന്യാവിലുള്ള വസ്ത്രം പോലെയല്ല, അലക്കിയാൽ കളറ് മാറുന്ന വസ്ത്രമല്ല, നരച്ചു പോകുന്ന വസ്ത്രമല്ല. അവിടെ ഭാര്യമാരുണ്ട്, അവിടുത്തെ ഭാര്യ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ജലദോഷം തരുന്ന ഭാര്യയല്ല, തലവേദന കൊണ്ട് പൊളയുന്ന ഭാര്യയല്ല, വയറുവേദന വരുന്ന ഭാര്യയല്ല, ക്യാൻസർ ബാധിച്ചിട്ട് ചികിത്സിച്ച് അവസാനം ചികിത്സിക്കാനും ജീവിക്കാനും പണമില്ലാത്ത രൂപത്തിൽ ഭർത്താവിന്റെ പണം മുഴുവനും നശിച്ചു പോകുന്ന വിധത്തിലുള്ള ഭാര്യയല്ല. അതേ ഉമറേ, അവിടെയുള്ള മക്കള് ദുന്യാവിലെ നമുക്ക് കിട്ടുന്ന മക്കളെ പോലെയല്ല, താടിയും മീശൊക്കെ മുളച്ചിട്ട് പിന്നെ മുഖത്ത് നോക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള മക്കളല്ല. അങ്ങനെ തുടങ്ങി സ്വർഗത്തിന്റെ ബഹുമാനം, സ്വർഗത്തിന്റെ ബഹുമാനം, സ്വർഗത്തിന്റെ മതി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ? ഇങ്ങനെയാ ഇമാമികളാകുന്ന ഇമാമികൾ മുഴുവനും. എന്താ കാരണം എന്നറിയോ? അബൂ ഹുറൈറ റളിയല്ലാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉപദേശം ഞാൻ പറഞ്ഞില്ലേ? അബൂ ഹുറൈറ, ഇത്തക്കില്ല, അല്ലാഹുക്ക് തക്വ ചെയ്യണേ എന്ന് വയത് പറഞ്ഞാ നിങ്ങളെ മനസ്സിൽ വെറുപ്പുണ്ടാകരുതേ. അബൂ ഹുറൈറ, എത്ര ചെറിയവൻ ഉപദേശിച്ചാലും, എത്ര നിന്നെക്കാൾ കാണാൻ ചെറുതായവനാണെങ്കിലും, പ്രായം കൊണ്ട് ചെറുതായവനാണെങ്കിലും, ഇൽമ കൊണ്ട് ചെറുതായവനാണെങ്കിലും, തഖ്‌വ കൊണ്ട് ചെറുതായവനാണെങ്കിലും, അവൻ പറയുന്ന വാക്ക് ഇത്തക്കില്ല, അല്ലാഹുക്ക് തഖ്‌വ ചെയ്യണേന്നല്ലേ, ആ വാക്കിനെ ബഹുമാനിക്കണേ. അബൂ ഹുറൈറ, ഇന്നവൻ എത്ര മോശക്കാരനാണെങ്കിലും, എന്റെ വയല് കേൾക്കുന്ന വിശ്വാസികളെ, ഏത് പ്രസംഗത്തിന്റെയും അത് ഏറ്റവും വലിയ റുക്ൻ എന്താണ് എന്നറിയോ? ഇത്തക്കില്ല, അല്ലാഹുക്ക് തഖ്‌വ ചെയ്യണേന്ന് പറയല, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേന്ന് പറയല, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാണോ അവന് കളവ് പറയാൻ കഴിയൂല, വഞ്ചന നടത്താൻ കഴിയൂല, കരാറ് പാലിക്കാതിരിക്കാൻ കഴിയൂല, കുടുംബങ്ങളുമായി തെറ്റാൻ കഴിയൂല, അയൽവാസിയുമായി പണങ്ങാൻ കഴിയൂല, രാഷ്ട്രീയത്തിന്റെ പേരിലോ ദുന്യവിയായ സുഖങ്ങളെ പേരിലോ ദുന്യവിയായ സന്തോഷത്തിന് വേണ്ടിയോ അവൻ തെറ്റി നിൽക്കൂല, അവൻ കലഹിക്കൂല, അവൻ ചീത്ത വിളിക്കൂല, നല്ലതല്ലാതെ പറയൂല, നല്ലതല്ലാതെ കേൾക്കൂല, നല്ലതിനോടൊപ്പമല്ലാതെ കൂട്ടു നിൽക്കൂല. പള്ളിയുടെ സെക്രട്ടറിയാണ്, മദ്രസയുടെ സെക്രട്ടറിയാണ്, പള്ളിയുടെ ഖജാഞ്ചിയാണ്, മദ്രസ കമ്മിറ്റി ഭാരവാഹിയാണ്. കണക്ക് ചോദിക്കും വെച്ചുകൂടാകൂല, ഞാൻ എത്ര കാലമായി ഇവിടുത്തെ പ്രസിഡന്റ് ആയിട്ട്, ഇവനേതാ ഒരു പുതിയ സാധനം എന്നോട് കണക്ക് ചോദിക്കാൻ എന്ന ചിന്തയുണ്ടാകൂല. കാരണം പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയത്, പള്ളിയുടെ സെക്രട്ടറി ആയത്, മദ്രസയുടെ ഖജാഞ്ചി ആയത്, പൈസ മുക്കാനല്ല, പൈസ കട്ടെടുക്കാനല്ല, ജനങ്ങളെ മുന്നിൽ മാന്യനാകാനല്ല, ജനങ്ങളെ മുന്നിൽ നേതാവാകാനല്ല, അള്ളാന്റെ ദീനിന് സേവനം ചെയ്യാനാ. അവനാര് ചോദ്യം ചെയ്താലും അവന്റെ മനസ്സിൽ വേദനയുണ്ടാകൂല, അവന് വിഷമുണ്ടാകൂല.
തഖ്വയുള്ളവനാണോ? ഏത് മുസ്ലിയാരി തഖ്വ ഉണ്ടാകണം എന്ന് പറഞ്ഞാലും, ഏത് മുസ്ലിയാരി അന്യപെണ്ണിനോട് ചാറ്റ് ചെയ്യരുത് എന്ന് പറഞ്ഞാലും, ഏത് മുസ്ലിയാരി പ്രസംഗിച്ചാലും പ്രസംഗിച്ചവൻ എത്ര ചെറുതാണെങ്കിലും അവനോട് വെറുപ്പ് പിടിക്കൂല, അവനോട് വെറുപ്പുണ്ടാകൂല. പറഞ്ഞവൻ എത്ര ചെറുതാണെങ്കിലും പറഞ്ഞത് എത്ര ബഹുമാനമുള്ള വാക്കാ. അതുകൊണ്ടല്ലേ മഹാനായി ഇമാം ബൂസിരി റഹിമഹുല്ലാ അവിടുത്തെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾ മറന്നുപോയോ? شيطان وعسيما وإنهما محلا كالنصحف التهمي محانا إمام بوسري دنگل جننگل بل چوب دي جيكين وخالف النفس وشيطان وعسيما ونين اند شرير تند ايچه اوڑ نية در جيين شيطان اند پرورتن انگل اوڑ نية در جيين شيطان اند ندي دنگل مندر انگل اوڑ എതിര് പ്രവർത്തിക്കണേ. ഇത് പറഞ്ഞിട്ട് മാനായ ഇമാം ബൂസിരി തങ്ങൾക്ക് മനസ്സിന് സമാധാനമില്ല. കാരണം അവിടുത്തെ മനസ്സിൽ ഞാൻ വലിയ മാതിഹാണ് എന്നുള്ള ചിന്തയില്ല, ഞാൻ വലിയ മാതിഹാണ് എന്നുള്ള ചിന്തയില്ല, ഞാൻ വലിയ ആഷിഖുർ റസൂലാണെന്ന ചിന്തയില്ല, ഞാൻ വലിയ നേതാവാണ് എന്നുള്ള ചിന്തയില്ല, ഞാൻ വലിയ പാട്ടുകാരനാണ് എന്നുള്ള ചിന്തയില്ല, ഞാൻ ജനങ്ങളെ ഉപദേശിക്കുന്ന ഭയങ്കര വായുനാണ് എന്നുള്ള ചിന്തയില്ല. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ പറയാണ്, അസ്തഗ്ഫിറുല്ലാഹ മിൻ ഖൗലി ബിലാ അമലി لقد نسبت به مثل الذي عقمي نعم وند جننگളോട് വേദ പറയുന്ന ഞാൻ, ജനങ്ങളെ ഉപദേശിക്കുന്ന ഞാൻ അമലില്ലാത്തവനാണല്ലോ അല്ലാഹ്, സൽക്കർമ്മങ്ങളില്ലാത്തവനാണല്ലോ അല്ലാഹ്. വല തസവ്വത് قبل للموت نافلة ولم أصلي سوى فرض ولم أصمي. ഇമാം ബൂസിരി റഹിമഹുല്ലാ ലോകം കണ്ട ഏറ്റവും വലിയ മാദിഹല്ലേ, ഏറ്റവും വലിയ ആഷിഖുർ റസൂലല്ലേ. ആ ഇമാം ബൂസിരി റഹിമഹുല്ലാ തങ്ങൾ പറയാണ്, വല്ലാത്ത സവ്വത്തു ഖബ്ലൽ മൗതി നാഫിലതൽ, എന്റെ ജീവിതത്തിൽ ആഖിറത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരുപാട് സുന്നത്തായ കർമ്മങ്ങൾ ഞാൻ ചെയ്ത ഇല്ലല്ലോ അല്ലാഹ്. വല്ലം ഉസല്ലി സിവ ഫർളിൻ വലം അസുമി. ഒരുപാട് സുന്നത്ത് നിസ്കരിച്ചത് പറയാനില്ല, ഒരുപാട് സുന്നത്ത് നോമ്പെടുത്തത് ഫർളല്ലാത്തതൊന്നും പറയാനില്ല, ചെയ്തത് തന്നെ പരിപൂർണ്ണാണ് എന്ന് പറയാൻ ഇമാം ബൂസിരി തങ്ങൾക്ക് ധൈര്യമേ ഇല്ല. ഇതാണ് വയല് പറയുന്ന മനസ്സിൽ വേണ്ടത്, പാട്ടുപാടുന്നവന്റെ മനസ്സിൽ വേണ്ടത്, ഏത് സൽക്കർമ്മം ചെയ്യുന്നവന്റെ മനസ്സിലും വേണ്ടത്. ഞാൻ ഒരു തികഞ്ഞവനാണെന്ന ചിന്ത വന്നുപോയാൽ അവന്റെ നാശത്തിന് തുടക്കമായി പോയി. ആര് വയല് പറഞ്ഞിരുന്നാലും പറയുന്നവൻ എത്ര പ്രായം കുറഞ്ഞവനാണെങ്കിലും എത്ര ചെറിയവനാണെങ്കിലും അവനോട് വിഷമം തോന്നിയേക്കല്ല, പറയുന്നവനോട് വെറുപ്പ് പിടിച്ചേക്കല്ല. പറയുന്നത് സത്യാണ് എന്നറിയാം, എന്നാലും എന്നെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് തോന്നുമ്പോ വല്ലാത്ത വിഷമായി പോയി. അന്യപെണ്ണിനോട് ചാറ്റ് ചെയ്യുന്നവൻ ഏത് വിധത്തിലുള്ളവനാണെങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. അന്യപെണ്ണ് ഏത് പുരുഷനെ തെറ്റിക്കാൻ നിൽക്കുന്നുണ്ടോ, അത് വയറ് പറയുന്നവനാകട്ടെ, പാട്ടുപാടുന്നവനാകട്ടെ, കോളേജിൽ പഠിക്കുന്നവനാകട്ടെ,
എങ്ങനെയുള്ളവനാണെങ്കിലും, ഏത് ജോലിയിലാണെങ്കിലും, ഏത് തസ്തികയിലുള്ളവനാണെങ്കിലും, ഏത് മഹത്വമുള്ളവനാണെങ്കിലും, സോഷ്യൽ മീഡിയയിൽ കയറിയിട്ട് ആരും അറിയാതെ തിന്മ ചെയ്യുന്നവനാണോ? പറയാതിരിക്കാൻ നിർവാഹമില്ല. റബ്ബ് നമ്മളെ നന്നാക്കി തരട്ടെ. എന്റെ വയലുകൾ കാമെന്ന ചെറുപ്പക്കാരെ, എന്റെ വയലുകൾ കാമെന്ന ഉപ്പമാരെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്ന ദീന യുസറു, ദീന വില എളുപ്പാട് കിട്ടോ, ദീനിൽ കടുംപിടുത്തമില്ല, ദീനിൽ കടുംപിടുത്തമില്ല, പക്ഷേ എളുപ്പമാണ്. എന്താ എളുപ്പം? നല്ല സൽസ്വഭാവായിരിക്കണോ, നല്ല മനസ്സായിരിക്കണോ, നല്ല ശൈലിയായിരിക്കണോ, നല്ല ജീവിതമായിരിക്കണോ, എല്ലാരോടും ചിരിക്കാനുള്ള സന്മനസ്സുകളോ, ഏത് വെറുപ്പുള്ളവന്റെ മുഖത്ത് നോക്കിയിട്ടും ചിരിക്കാൻ കഴിയുള്ളു. ഇങ്ങനെ തുടങ്ങി മാനുഷികമാണ് ഈ മനുഷ്യന് ആവശ്യമുള്ളത്. അവന്റെ ശരീരത്തിനും ആത്മാവിന്റെയും പുരോഗതിക്ക് ആവശ്യമുള്ളതുമല്ലാത്തതൊന്നും തീരെ പഠിപ്പിച്ചിട്ടില്ല, അല്ലാഹ് പഠിപ്പിച്ചിട്ടില്ല. നീണ്ട ഹദീസാണ്, അല്ലാഹ് തൗഫീഖ് ചെയ്താൽ നാളെയോ മറ്റന്നാളോ എന്റെ ബാക്കി പറയാം. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു നല്ല മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസും സർവ മജ്ലിസും നമ്മിൽ നിന്ന് കബൂലാക്കി തരട്ടെ. ഇന്ന ദീന യുസ്റുൻ, ദീന വളരെ എളുപ്പമാ, ദീനിൽ പ്രയാസപ്പെടുത്തലില്ല. ലിമിറ്റ് വേണം, പരിധി വിട്ട് കിടക്കാൻ പാടില്ല. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ ഒരു സഹാബി വന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കലേക്ക് വന്നു. വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്നു. ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ വരുന്നത്. ഒരു വട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്നിട്ട് പിന്നെ വരുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ്. ആ ഒരു വർഷം കഴിഞ്ഞ് വരുമ്പോ ഫഅതാഹു ബഅദ സനതിൻ ഫഖദ് തഗയ്യറത ഹാലുഹു വഹൈഅതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിലേക്ക് രണ്ടാമത് വരുമ്പോ അന്ന് വരുമ്പോഴുള്ള പ്രൗഢി കാണാനില്ല, അന്ന് വരുമ്പോണ്ടായ തടി കാണാനില്ല. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വരുമ്പോ നല്ല തടിയും നല്ല കാണാനൊക്കെ നല്ല രസമുള്ള ഒരു കോലത്തിലാണ് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നത്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാ വരുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞ ആരാ? എന്നെ പോലെ വയത് പറയുന്ന ആളാ. നല്ല മനസ്സിലെ എല്ലാ നിലക്കും പരിപൂർണമായ മനസ്സ്. ആ മനസ്സിന്റെ ഉള്ളിലുള്ള ഉപദേശം കിട്ടിയത് ഈ സഹാബിക്ക് വയതും കിട്ടി തിരിച്ചു പോയപ്പോ. അതാ ഒരു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് ശരീരം മെലിഞ്ഞൊട്ടിപ്പോയി. കാണാനുള്ള ഹൈബത്തും വഖാറൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇയാള് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഉറക്കെ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലേ, അതഅറിഫുനി, എന്നെ അറിയോ? ചില ആളുകൾ ചിലപ്പോ കാണുമ്പോ ചോദിക്കും, എന്നെ അറിയോ? അപ്പൊ ഇയാൾക്ക് കണ്ട പരിചയുണ്ടാവും. ആ അറിയാന്ന് പറയാം. ആ എന്നാ കണ്ടത്? എന്റെ കുടുംബ പരമ്പര മുഴുവനും പറ. അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്നിട്ട് ഇയാള് ചോദിക്കുകയാണ്, അമാ തഅരിഫുനി, എന്നെ അറിയോ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഖാല വമൻ അന്താ, നീ ആരാ? നീ ആരാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഅ്ജിസത്തുഖാന മനസ്സിലാകയിട്ടില്ല. പിന്നെ ഒരാളടുക്കൽ വന്നാല് ഞാൻ ആരാന്ന് അറിയോ എന്നല്ല ചോദിക്കേണ്ടത്. ഒരാളെ മുന്നിൽ വന്നാൽ ഞാൻ ആരാന്നാ പറയുന്നത്. ചില ആളുകളുടെ വീട്ടിൽ പോയിട്ട് ബെല്ലടിക്കും, ബെല്ലടിച്ചിട്ട് ഉള്ളിൽ നിന്ന് ആരാണ്? ഞാനാണ്. ഏതായി? ഞാന്, ഞാനാണ്. ഞാന് ഞാൻ എന്ന് പറഞ്ഞാൽ അതാർക്കും പറയാൻ പറ്റുന്ന ഒരു വാക്കല്ലേ അല്ലേ? നിങ്ങളെന്താ നിങ്ങളെ കുറിച്ച് പറയാ? ഓനെന്നാ പറയാ? അല്ല, ഞാൻ ഇന്നലെ പറയാ അല്ലേ? നിങ്ങളോ എന്നെ കുറിച്ച് പറയുമ്പോ നിങ്ങളെ കുറിച്ച് പറയുമ്പോ എന്താ പറയാ? ഓനെ അല്ലേ? അല്ലെ ഓറ്? അല്ല, ഞാനേ തന്നെയാ പറയാ. എത്ര വലിയവൻ പോയാലും എത്ര ചെറിയവൻ പോയാലും ഒരു വീട്ടിൽ പോയിട്ട് ബെല്ലടിച്ചിട്ട് ആരാന്ന് ചോദിച്ചാല് ഞാന്. നീ ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഒരാൾ ഇങ്ങനെ പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാടോ ഈ ഞാൻ ഇത് പറഞ്ഞു? ഞാനേ എന്നല്ല പറയേണ്ടത്, നിന്റെ പേര് പറ.
ഒരു വീട്ടിൽ പോയിട്ട് വെള്ളടിച്ചിട്ട് ആരാന്ന് ചോദിക്കുമ്പോ ഞാനാണ് എന്നല്ല പറയേണ്ടത്, പിന്നെ മുഹമ്മദാണെന്ന് പറയണം, അല്ലെ അയാൾക്ക് ഗീതവാശിയിൽ പറയണം, അയാളോട് സാറിന്റെ മോനാന്ന് പറഞ്ഞാൽ അതിരിയ അത് അങ്ങനെ പറയണം, എന്ത് പറഞ്ഞാലാ മനസ്സിലായി അത് പറയണോ, അല്ല ഞാനാണ് ഞാനാണ് എന്നല്ല പറയേണ്ടത്. ചില ആളുകളോട് ചോദിച്ചാ പറഞ്ഞു ഞാനാ സഖാഫിയ സഖാഫിയെന്ന് പറഞ്ഞ ആളെ തിരിയോ, ഞാനാ അസീരിയ അസീരിയ എന്ന ആളെ തിരിയോ, നീ ഒരാളെ തിരിയും എല്ലാവർക്കും പറഞ്ഞാ തിരിയോ, അങ്ങനെ തിരിയുന്നതാണെങ്കിലും കുഴപ്പമില്ല. അതേ സ്ഥാനം വെച്ച് ബെല്ലടിച്ചിട്ട് ഞാനാണ്, അതുപോലെ മൊത്തത്തിൽ പറയുന്നത് ഞാനാ മനുഷ്യനാ, പിന്നെ ഏതെങ്കിലും പോത്ത് വന്നിട്ട് ബെല്ലടിക്കും, മനുഷ്യനല്ലാതെ ഏതെങ്കിലും പോത്ത് വന്ന് ബെല്ലടിക്കോ, മനുഷ്യന്മാരല്ലേ ബെല്ലടിക്കുള്ളൂ, ഞാനാ മനുഷ്യനാന്നാ പറയേണ്ടത്. അതുപോലെ ചില ആള് വന്നിട്ട് പറയും ഞാനാണ് ചെറുപ്പക്കാരനാണ്, നീ ചെറുതായാലെന്താ വലുതായാലെന്താ വയസ്സായാലെന്താ, ഒരു വീട്ടിൽ പോയാൽ ആരാണ് എന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്, എന്റെ പേര് പറഞ്ഞു കൊടുക്കണം, അല്ല പേര് പറഞ്ഞാ മനസ്സിലാകൂലേ, എന്റെ ഉപ്പാന്റെ പേര് പറഞ്ഞാലാ മനസ്സിലാകല്, എന്നാ ഞാൻ ഇന്നാൽ ഇന്നാളെ മോനാണ് അങ്ങനെയാ പറയേണ്ടത്, അല്ലാതെ അഡ്രസ് പറയാതെ ഞാനാണ് ഞാനാണ് എന്ന് പറയരുത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തിയാണ് നിർത്തിയതായിരുന്നു പറഞ്ഞത് പൂർത്തീകരിച്ച് നിർത്തിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ നിന്ന് മുന്നിൽ വന്നിട്ട് ചോദിക്കുന്നത് അമ്മ തഅരിഫുനി എന്നാ അറിയോ നബിയേ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യം മന്നന്താ നിങ്ങൾ ആരാ, എന്താ മുഅ്ജിസത്ത് തൂങ്ങാൻ ഇതാരാ വന്നത് എന്ന് തിരിയൂലേ, അറിയും പക്ഷേ ഒരാളോട് പറയുമ്പോ അങ്ങനെയല്ലോ പറയേണ്ടത്, ആരാണ് എന്ന് പറയണം. ഇത് പഠിപ്പിക്കുകയാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇയാൾ പറഞ്ഞു അനൽ ബാഹിലിയു ഞാൻ ബാഹിലിയാ നബിയേ, ഞാൻ കഴിഞ്ഞ വർഷത്തിന്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കൽ വന്നിരുന്നു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദ്യം ഫമാ ഗയ്യറക വഖദ് കുന്ത ഹസനൽ ഹൈബാ, അല്ല മോനെ അന്ന് നീ വരുമ്പോ നല്ല ഉഷാറുണ്ടായിരുന്നല്ലോ, എന്ത് പറ്റിപ്പോയി? ഇത് കേട്ടിട്ട് എല്ലാരോട് ചോദിക്കാൻ പോകരുത് കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോ അത് മുഅ്ജിസത്താണ്, അത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി ചോദിച്ച ചോദ്യാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയാം അയാളെ ധരിക്കാൻ പറ്റിയത്, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. ഒരാള് കഴിഞ്ഞ വർഷം കണ്ടപ്പോ നല്ല ജോറായിരുന്നു, ഈ വർഷം വന്ന് നോക്കുമ്പോ വളരെ മെല്ലിച്ചിട്ട് കണ്ടാൽ ആളെ തന്നെ മനസ്സിലാകുന്നില്ല, എന്തോ രോഗം പിടിച്ചാണ് അല്ലാഹു തആല അത്തരം രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. പഠിച്ച റബ്ബെ എങ്ങളേനും കഴിഞ്ഞോലം കണ്ട് നിങ്ങളെ കോലായത് ഇതെന്തായി പോയതാ, ഇങ്ങനെ പറയുന്ന ചില സ്ത്രീകളുണ്ട്. രോഗീനെ കാണാനാ പോയത്, എന്തിന് സമാധാനിപ്പിക്കാന്, രോഗികളെ എന്തിനാ കാണാൻ പോകുന്നത്, രോഗം കൂട്ടി കൊടുക്കാനാ, രോഗം റീചാർജ് ചെയ്യാനാ, അല്ല രോഗീനെ കാണാൻ പോവാൻ സുന്നത്താണ്, എന്തിനാ പറഞ്ഞതെന്നറിയോ, സമാധാനിപ്പിക്കാനാ. എന്നിട്ടോ രോഗീന്റെ അടുക്കൽ പോയിട്ട് ചില സ്ത്രീകളുണ്ട് നിങ്ങളെ നാട്ടിലൊന്നുള്ള സ്ത്രീകൾ അങ്ങനെ ആയിരിക്കൂല, പടച്ച റബ്ബേ ഇന്റെ കോലായതായി, ഞാൻ എന്റെ നാട്ടിലെ ഭാഷ പറഞ്ഞതാണ്, നിങ്ങളെങ്ങനെയാ പറയാന്ന് എനിക്കറിയില്ല. ചില സ്ത്രീകൾ ഒരു മലയാളത്തിൽ അങ്ങനെ പറയൂ, നിന്റെ കോലായതാണോ ഇത് പടച്ച റബ്ബേ, നീയാ തന്നെ മനസ്സിലാകുന്നില്ലല്ലോ, ചെറിയൊരു ക്യാൻസർ വരുമ്പോക്ക് ഇങ്ങനെ ആയിപ്പോയോ, അസ്തഗ്ഫിറുല്ലാഹ്, ഇങ്ങനെയാ സംസാരിക്കേണ്ടത്, അല്ല അങ്ങനെ തടി മെല്ലിച്ചു പോയ രോഗിയായ കാണുമ്പോനോട് പറയേണ്ടതാണ് എന്താണെന്ന് അറിയോ, എത്ര ആളുണ്ട് എന്നറിയോ തടിച്ചിട്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, എത്ര ആളുകളുണ്ട് എന്നറിയോ, എനിക്കെന്നറിയാം എന്റെ തടി കൊണ്ട് എത്ര എത്രയാ ഞാൻ പ്രയാസപ്പെടുന്നത്, തടിയുള്ളവനാണെങ്കിൽ അങ്ങനെ പറയണോ, മെല്ലിച്ചവനാണെങ്കിൽ പറയരുത് കേട്ടോ. അപ്പൊ അയാൾക്ക് തോന്നും ഇത് തമാശയാക്കുന്നത്, രോഗിയുടെ മുന്നിൽ പോയാൽ അങ്ങനെ സമാധാനം ഉണ്ടാകുന്ന വാക്കാ പറയേണ്ടത്, അല്ലെങ്കിൽ ഒരാളെ പറ്റി ആളെ പേര് പറയണ്ട, തടിയുള്ള ഒരാൾ ഈ അടുത്ത് എന്നോട് പറഞ്ഞിരുന്നു തടിയങ്ങ് കുറച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര സമാധാനമായിരുന്നു, ഇപ്പൊ എനിക്ക് തടി ഓർന്നിട്ടില്ലേ, അള്ളാഹു തന്നെ രോഗം കൂടി അങ്ങ് മാറ്റി തന്നാ പോരെ, അള്ളല്ലേ രോഗം തന്നു, അള്ളാഹ്ക്ക് വളരെ എളുപ്പമല്ലേ, അള്ളാഹു എന്റെ രോഗം മാറ്റി തരട്ടെ, ഇങ്ങനെയുള്ള വാക്കാ പറയേണ്ടത്. അല്ലാതെ ഉമ്മമാരെ ഒരു കിഡ്നി നഷ്ടപ്പെട്ടു പോയ പെങ്ങളെടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഉമ്മാന്റെ അടുത്ത് പോയിട്ട് പടച്ചോനെ ഒരു കിഡ്നി പോകുമ്പോഴേക്ക് ഇങ്ങനെ ആയിപ്പോയോ, രണ്ട് കിഡ്നിയും പോയാ പിന്നെ എങ്ങനെയാ ഉണ്ടാകാ, ഇങ്ങനെയാ ചോദിക്കേണ്ടത്. ചില സ്ത്രീകൾ പോയിട്ട് ഉണ്ടാകുന്ന അനുഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു സ്ഥലത്ത് ഒരു രോഗിയെ കാണാൻ വേണ്ടി പോയി, പോയപ്പോ അയാൾ എന്നോട് പറയാണ് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ മരണത്തിന്റെ മുമ്പ്. ഞാൻ ചോദിച്ചു എന്നാ ഒരാളും കാണാനും വരാതിരുന്നാ മതിയായിരുന്നു. ഞാൻ ചോദിച്ചു എന്തേ, അപ്പൊ എന്നോട് പറയാണ് അയാളെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ വന്നു പോലും, വന്നിട്ട് അയാളോട് പറയാലോ ഒരു കിഡ്നി അല്ലേ പോയിട്ടുള്ളൂ, ഇങ്ങനെ ആയിപ്പോയോ നീ, രണ്ട് കിഡ്നിയും പോയാ പിന്നെ നിന്റെ കോല എങ്ങനെയാ ഉണ്ടാകുക, ആ മനുഷ്യന്റെ ആരോഗ്യം ഉള്ളത് കൂടി പോകൂലേ. അപ്പൊ ഒരാളെ മുന്നിൽ പോയാൽ സംസാരിക്കുമ്പോ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കണം, അങ്ങനെ ഒന്നും പറയാനറിയില്ലേ, ഉണ്ടാതിരുന്നോ നീ പോയിട്ടില്ലെങ്കിൽ അതായിരിക്കും ചിലപ്പോ.
ആ രോഗിയെ കാണാൻ നീ പോയിട്ടില്ലെങ്കിൽ അതായിരിക്കും കയറി. ആ രോഗിയുടെ ഉള്ള മനസമാധാനം കൂടി നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. മറിച്ചോ നല്ല സമാധാനമുള്ള വാക്ക് പറയണം. ഇന്നാലിന്നാക്ക് രോഗം ഉണ്ടായിരുന്നു, അയാളിപ്പോ മാഷാല്ല ഇന്നലെയും ഞാൻ ബൈക്ക് എടുത്ത് പോകാണ്ടിരുന്നു, അങ്ങനെ അങ്ങ് നിന്റെ രോഗവും മാറിപ്പോവും, ഇങ്ങനെയുള്ള വാക്കാ പറയേണ്ടത് അല്ലേ? അങ്ങനെ എത്ര ആളുകളുണ്ട് എനിക്കെന്നറിയാം, ഒരുപാട് ഡയാലിസിസ് ഉള്ള ആളുകൾ രാവിലെ ബൈക്ക് എടുത്തിട്ട് ഡയാലിസിന് പോകും, വൈകുന്നേരം തിരിച്ചു വരും, എത്ര അനുഭവങ്ങളുണ്ട്. എന്നിട്ടോ 6 കൊല്ലം ഡയാലിസിസ് ചെയ്തിട്ട് പിന്നെ കിഡ്നിക്കൊരു തകരാറില്ല. അനുഭവങ്ങൾ എത്ര പറയാനുണ്ട്. ക്യാൻസർ ആണെന്ന് ഡോക്ടർമാര് വിധി എഴുതി, എന്നിട്ടോ ചികിത്സ നടത്തി എടുത്തു മാറ്റി, പിന്നീട് ഡോക്ടർമാര് പറയുന്ന രോഗം മാറിയിട്ടില്ല. 4 ദിവസം കഴിഞ്ഞ് നേർച്ചയും സംഭാവന ഒക്കെ കൊടുത്തിട്ട് പിന്നെയും പോയി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോ ആദ്യം തന്നെ ക്യാൻസർ ഇല്ലായിരുന്നു. എന്തിനാ ഓപ്പറേഷൻ ചെയ്തതെന്നാ ഡോക്ടർ ചോദിക്കുന്നത്. അത്ഭുതങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങള്? അല്ലാഹു തആല ഏത് രോഗവും മാറ്റാൻ കഴിയുന്നവനാ. മാറാ രോഗങ്ങളെ തൊട്ട് പരീക്ഷിക്കല്ല അല്ലാന്ന് നമ്മൾ ദ്വാരക്കലില്ലേ, ആ മാറാ രോഗം മാറ്റാൻ കഴിയുന്നവനാ അല്ലാഹ്. ഈ വിശ്വാസം വേണം. അത്തരം നല്ല മനസ്സമാധാനമുള്ള വാക്ക് പറയണം, അല്ലാതെ ഒരാളെ വേദനിപ്പിക്കുന്ന വാക്ക് പറയരുത്. നബ്സല്ലാ അലൈഹി സ്വലം പറഞ്ഞതോ, അത് നബ്സല്ലാ അലൈഹി സ്വലം തങ്ങക്കറിയാ ഇയാളെ തടി എന്താ കുറഞ്ഞു പോയത്, കിഡ്നി പോയിട്ടല്ല, ഇയാളെ തടിയില്ലാതെ ആയി പോയത് ക്യാൻസർ പിടിച്ചിട്ടല്ല, ഇയാളെ തടി മെലിഞ്ഞു പോയത് പഠിച്ചോനെ കൊറോണ വരുമോ എന്ന് പേടിച്ചിട്ടല്ല, പിന്നെയോ ഇയാളെ തടി കുറഞ്ഞു പോയതിന്റെ കാരണം നബ്സല്ലാ അലൈഹി സ്വലം അതങ്ങക്കറിയാ. അതുകൊണ്ട് തന്നെ നബിസല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ചോദിക്കുകയാണ്, ഫമാ ഗയ്യറക, എന്താ ഇന്ന മാറ്റം വരുത്തിയത്? ഫഖദ് കുന്ത ഹസനൽ ഹൈആ, അന്ന് കാണുമ്പോൾ ഭയങ്കര ജോറായിരുന്നല്ലോ, ഇപ്പോ എന്ത് പറ്റിപ്പോയി? ഹല മാ അക്കൽതു തഅമൻ ഇല്ലാ ബിലൈലിൻ മുൻദു ഫാറഖതുക യാ റസൂലുള്ളാഹ്. അടുത്ത പ്രസംഗം കേടിയാണ് അവിടെ വെച്ച് ബാക്കി പറയാ, അപ്പൊ യൂട്യൂബിൽ ഉണ്ടാവും കേട്ടോളൂ. നബിയെ അങ്ങേ വന്ന് കണ്ടപ്പോ അങ്ങയുടെ ഉപദേശമൊക്കെ കിട്ടിയപ്പോ പൊടിച്ചു പോയി നബിയെ, ഞാൻ അതിന്റെ ശേഷം രാത്രിയിലല്ലാതെ ഭക്ഷണം കഴിക്കാറില്ല എന്ന് പറഞ്ഞാൽ പകലില് മുഴുവനും നോമ്പാണ് നബിയെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചോദിക്കുകയാണ്, ലിമ അദബ്ത നഫ്സക, എന്തിനാ മോനെ നിന്റെ ശരീരത്തിനെ നീ അദാബാക്കിയത്? അങ്ങനെ ശരീരത്തിനോട് അദാബ് ചെയ്യാൻ പാടില്ല. മറിച്ചോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സും ശഹറ സബരി, റമദാൻ മാസത്തിൽ നീ നോമ്പെടുത്തോ, യൗമം മിൻ കുല്ലി ശഹ്ര, എല്ലാ മാസത്തിലും നിശ്ചയിക്കപ്പെട്ട പ്രത്യേക ദിവസങ്ങളിലേ തിങ്കളാഴ്ച നോമ്പെടുത്തോ, വ്യാഴാഴ്ച നോമ്പെടുത്തോ, അയ്യാമുൽ ബിദ്ഇന്റെ നോമ്പെടുത്തോ, അയ്യാമു സൂദിന്റെ നോമ്പെടുത്തോ. അപ്പൊ ഈ വന്നാളെ മറുപടി സിദിനി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എത്ര ആയി എന്നറിയോ, എത്ര ആയി നോമ്പ്? അയ്യാമു സൂദ് അയ്യാമുൽ ബിദ്ഇ 6, പിന്നെ ആഴ്ചയിൽ 2, 4 ആഴ്ച അല്ലെങ്കിൽ എത്രയായി? 8, 8 3 ഇത് കിട്ടിയിട്ട് ഇയാൾക്ക് മതിയായില്ല, വന്നാൾ പറയാണ് സിദിനി യാ റസൂലുള്ളാഹ്, ഇനിയും കൂട്ടിത്താ എനിക്ക് മതിയായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോമ്പ് എങ്ങനെയാണെന്ന് അറിയോ, ഇന്ന് നോമ്പ് നാളെ നോമ്പില്ല, പിറ്റേ ദിവസം നോമ്പ് പിറ്റേ ദിവസം നോമ്പില്ല, ഇങ്ങനെ നോമ്പെടുക്കൽ ഇഷ്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരു സ്ഥലത്ത് പറഞ്ഞത് കാണാം. ശരീരത്തോട് അക്രമം ചെയ്യരുത്. അപ്പൊ ഇയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അങ്ങനെ പറഞ്ഞപ്പോ ഇയാൾ പറയുന്നത് സിദിനി ഫൈ നബിയെ ഹുവാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് തടിയൊക്കെ വീഴ്ന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ആരോഗ്യമുണ്ട് നബിയെ, എനിക്ക് ഇനിയും നോമ്പെടുക്കണം, ചുരുക്കി കളയല്ലേ നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാ പിന്നെ അത് പറഞ്ഞ പോലെ കേൾക്കണല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് സും യൗമൈ, 2 ദിവസം നോമ്പെടുത്തോ, സിദിനി യാ റസൂലല്ലാഹ് സും തലാഫത അയ്യാം, 3 ദിവസം നോമ്പെടുത്തോ, സിദിനി യാ റസൂലല്ലാഹ്. എന്തായി പറയുന്നത് അറിയാ, എന്ത് കൂട്ടി തന്നാ പറയുന്നത് അറിയോ, മസാല കൂടുതലിട്ട്, ബിരിയാണി കൂടുതലിട്ട്, മന്തിയിട്, അതുപോലെ പത്തിലിട്ട്, ഇറച്ചിയിട് എന്നല്ലേ പറയുന്നത്. പിന്നെ നോമ്പ് കൂട്ടിത്താൻ നബിയെ, കൂട്ടിത്താൻ നബിയെ, കൂട്ടിത്താൻ നബിയെ എന്നായി പറയുന്നത്. എത്ര കൊടുത്തിട്ട് ഈ സാഹബി അറിയാണ് സിദിനി യാ റസൂലുള്ളാഹ്, സിദിനി യാ റസൂലുള്ളാഹ്, എനിക്ക് ആരോഗ്യമൊക്കെ ഉണ്ട്, ഞാൻ മെലിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും എന്റെ നോമ്പ് എനിക്ക് എടുക്കണം നബിയെ, ഇനിയും വേണം, ഇനിയും വേണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് സും മിനൽ ഹുറും, ഹറാമാക്കപ്പെട്ട മാസങ്ങളുണ്ട്, അല്ല ഹറാമ അല്ലാഹു തആല ആദരിച്ച മാസങ്ങളുണ്ട്, ആ മാസങ്ങളിൽ നിങ്ങൾ നോമ്പെടുത്തോളൂ. യുദ്ധം ഹറാമാക്കപ്പെട്ട മാസങ്ങൾ, ആ മാസത്തിൽ നിങ്ങൾ നോമ്പെടുത്തോളൂ.
അതിൽ പെട്ടതാണ് വിശ്വാസികളെ. റജബ് മാസം കേട്ടു, ആ റജബിൽ നിങ്ങൾക്ക് എത്ര നോമ്പനുഷ്ഠിക്കാൻ കഴിയൂ, എത്ര അധികരിപ്പിക്കാൻ കഴിയൂ, അധികരിപ്പിക്കണേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വന്ന സഹാബിയോട് പറയാണ്, നിങ്ങൾക്ക് എത്ര നോമ്പ് അധികരിപ്പിക്കാൻ കഴിയോ നിങ്ങൾ അധികരിപ്പിച്ചോ. അയ്യാ അതേ നിങ്ങൾ മതേ മൂന്ന് മാസങ്ങളില്ലേ, അതേ ആ നാല് മാസങ്ങളിൽ നിങ്ങൾ നോമ്പനുട്ടിച്ചോ. അപ്പോഴും ഇയാള് പറയുന്ന സിദിനി യാ റസൂലല്ലാ, ഇനിയും വേണം നബിയെ. അങ്ങനെ സഹാബത്തിന് അമല് ചെയ്തിട്ട് മതിയാകാതെ ആയിപ്പോയി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാല് യുദ്ധം ഹറാമായ മാസങ്ങളിലും അതുപോലെ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് നോമ്പെടുത്താ, മൂന്ന് ദിവസം നോമ്പ് വേണ്ട, അല്ലെങ്കിൽ ഒരു ദിവസം നോമ്പെടുത്ത് ഒരു ദിവസം നോമ്പെടുത്തില്ല, അങ്ങനെ നോമ്പെടുക്കണം. അങ്ങനെയല്ലാതെ തുടർച്ചയായി തളർന്നു പോകുന്ന വിധത്തിൽ നോമ്പെടുക്കരുത് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിക്കാൻ, ആരെ നോമ്പെടുത്തയാളെ, ദീന് എന്ന് പറഞ്ഞാൽ പ്രയാസപ്പെടുത്തലല്ല, പട്ടിണിക്കിടലല്ല, ആളുകളെ വിഷമിപ്പിക്കലല്ല, വളരെ എളുപ്പമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിലെ സ്വഭാവങ്ങളിലും നമ്മുടെ മറ്റ് എല്ലാ കർമ്മങ്ങളിലും കാണിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്റെ ഈമാനുള്ള വിശ്വാസികളെ നേറ്റുമെന്നോ മൂന്ന് സ്വലാത്ത് ചൊല്ലി നമുക്ക് പിരിയണം. അള്ളാഹു നമ്മുടെ മജ്ലിസ് ദുആ ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഈമാനുള്ള വിശ്വാസികളെ, തഖ്വനെയാണ് നമ്മൾ അധികരിപ്പിക്കേണ്ടത്, ആത്മാർത്ഥതയാണ് നമ്മൾ അധികരിക്കേണ്ടത്, ഇഖ്ലാസിനെയാണ് നമ്മൾ അധികരിപ്പിക്കേണ്ടത്. ഒരുപാട് അമല് ചെയ്യുക എന്നതല്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാര് കാണോ പറഞ്ഞത് കാണാം. പറയാണ്, നിങ്ങൾ നേരാവണ്ണം ജീവിക്കണേ, പരമാവധി ശരിയായ രൂപത്തിലുള്ള ജീവിതം, പരമാവധി തഖ്വ ചെയ്ത് പരമാവധി അള്ളാഹു നബി എന്ന് ജീവിക്കണേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, എന്താണ് സദ്ദിദു എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന അമലുകൾ കൃത്യമായി ചെയ്യണം. രണ്ട് റക്അത്ത് തറവാത്തിബാണോ സ്ഥിരമായിട്ട് നിസ്കരിക്കല്, പരമാവധി അത് നിലനിർത്തണം. രാവിലെയും വൈകുന്നേരം എത്ര സലാത്ത് ചൊല്ലലുണ്ട് അത് കൃത്യമായി ചൊല്ലണം. എത്ര വെറുതെ ലത്തീഫ് രാവിലെയും വൈകുന്നേരം ചൊല്ലോ, പരമാവധി ചൊല്ലണം. രാത്രിയിലെ ഹജ്ജാദ് ചൊല്ലുന്ന പതിവുണ്ടോ, എല്ലാ രാത്രിയിലും ചൊല്ലണം. ഇങ്ങനെ പതിവാക്കി ചെയ്യുന്ന അമലുകൾ, ആ അമലുകളോട് റബ്ബിന് വലിയ ഇഷ്ടമാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും ചെയ്യുന്ന അമലിനേക്കാൾ, ചെയ്യുന്ന പതിവായി ചെയ്യുന്ന അമലുകൾ അതെത്ര കുറവാണെങ്കിലും എത്ര ചുരുക്കാണെങ്കിലും ചെയ്യുന്നത് ഇഖ്ലാസോടെ ചെയ്തോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് കരഞ്ഞു കരഞ്ഞു എത്രത്തോളം കരഞ്ഞു എന്നറിയോ? ഇഖ്ലാസ് കൊണ്ട് കരഞ്ഞിട്ട് ഹൃദയത്തിന്റെ ഉള്ളില് കരള് കത്തിപ്പോയോ എന്ന് സ്വഹാബത്തിന് തോന്നിപ്പോകുന്ന വിധത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനെ ഭയന്ന് കരഞ്ഞു എന്ന് ചരിത്രത്തിൽ പറഞ്ഞത് കാണാം. വന്ന വിശ്വാസികളെ, ആ നിലക്ക് റബ്ബിനെ ഭയന്ന് ജീവിക്കാൻ നമ്മൾ തയ്യാറെടുക്കണം. റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹ് അതിന് കാരണമാകുന്ന മജ്ലിസുകളെ കൂട്ടത്തിൽ ഞങ്ങളെ ഈ മജ്ലിസിനെയും നീ കബൂലാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ സർവ സദസ്സുകളെയും നീ കബൂലാക്കി തരണം റഹ്മാനെ. ഞങ്ങളെ പ്രവർത്തനങ്ങളും ഞങ്ങളെ വാക്കുകളും ഞങ്ങളെ വാദുകളും ഞങ്ങളുടെ മതുകളും എല്ലാം ഞങ്ങൾക്ക് ആഹ്റത്തിൽ ഉപകരിക്കുന്നതാക്കി തരണം റഹ്മാനെ. മൂന്ന്
സലാത്തി അല്ലി നമുക്ക് ദുആക്കണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മളെ കബൂൽ ചെയ്യട്ടെ. സലാത്തി അല്ലാ സമയത്ത് നിങ്ങളെക്കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ തങ്ങളെ കയ്യിൽ കൊടുക്കണം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മളെ കബൂൽ ചെയ്യട്ടെ. ഒക്കെ നല്ല മനസ്സോടെ ദുആക്കുന്ന സമയത്ത് ആമീൻ പറയണം. എല്ലാവരും സലാത്തി അല്ലുന്ന സമയത്ത് ഉസ്താദിന്റെ കയ്യിൽ കഴിയുന്ന സഹായം കൊടുക്കണം. വലിയ പ്രായമുള്ള ഉസ്താദ്മാരൊക്കെ ഉണ്ടാകും, എന്റെ കൈയല്ല പിടിക്കേണ്ടത്. നമുക്ക് നല്ല മനസ്സോടെ ഉസ്താദ്മാരെ കയ്യിൽ കൊടുക്കണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യട്ടെ. എല്ലാവരും ചെല്ലണം, ഒരു മൂന്ന് നാരിയത്ത് സലാത്ത് കൊടുക്കുന്നവരും കൊടുക്കാത്തവരൊക്കെ. എന്നിട്ട് നമുക്ക് ദുആന്ന് പിരിയ. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില وتنفرج به القرب وتقلى به الحوائج وتنال به الروائب وحسن الخواتم به القرب وتقلى به الحوائج وتنال به الروائب حسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقلى به الحوائج وتنال به الرغائب حسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. الله ഞങ്ങളുടെ ജല്ലിയ സ്വലാത്ത് നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹനീയ ഹളറത്തിൽ നിയത്തിക്കണം. റഹ്മാനെ ഞങ്ങളെ മദീന കാണാതെ നീ മരിപ്പിക്കരുത്. റഹ്മാനെ നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. മൻ റആനീ യൗമൽ ഖിയാമ ആരെങ്കിലും മരണത്തിന്റെ സമയത്ത് അവന്റെ ഖിയാമത്ത് നാളിന്റെ സമയത്ത് അവന്റെ മരണത്തിന്റെ സമയത്ത് എന്നെ കണ്ടാൽ ശഫഅത്ത് ലഹു ഞാനവന് ശുപാർശ ചെയ്തോയി. വമൻ ശഫഅത്ത് ലഹു ഞാൻ ആർക്കെങ്കിലും ശുപാർശ ചെയ്താൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഹറമല്ലാഹു ജസദുഹു വലന്നാർ അവന്റെ ശരീരത്തിന് അല്ലാഹ് നരകത്തിൽ നിന്ന് ഹറാമാക്കി പോയി. അല്ലാഹ് ആ നിലക്ക് നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ക വെക്കാനും അവിടുത്തെ മദ്ഹ് ചൊല്ലാനും അവിടുത്തെ ഇഷ്ടപ്പെടാനും അവസാനം അവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള പൂമുഖം കണ്ട് മരിക്കാനും നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനെ. നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനെ. മദീന കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കരുത് റഹ്മാനെ. നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന കാരുണ്യം ഞങ്ങളെ തൊട്ട് തടയരുത് റഹ്മാനെ. മദീനയിലേക്കുള്ള കവാടങ്ങൾ നീ എത്രയും പെട്ടെന്ന് തുറന്നു തരണം റഹ്മാനെ. ഫ്ലൈറ്റുകളില്ലാതെ പ്രയാസപ്പെട്ട് വിഷമിച്ച് ഹജ്ജിനും ഉംറക്കൊന്നും കഴിയാതെ നിൽക്കുന്ന മുഅ്മിനീങ്ങളാ ഞങ്ങൾ. ഞങ്ങൾ അതിനെ തൊട്ടൊക്കെ തടയപ്പെട്ടവരായി നാശം പിടിച്ചവരുടെ കൂട്ടത്തിൽ നീ ആക്കരുത് റഹ്മാനെ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഈ മുസീബത്തിനെ എത്രയും പെട്ടെന്ന് ഞങ്ങളിൽ നിന്ന് ഉയർത്തി തരണം റഹ്മാനെ. നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന നല്ല ആശിഖീങ്ങളിൽ നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ പെടുത്തണം അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാരെ പെടുത്തണം അല്ലാഹ്. ഞങ്ങളെ ബാപ്പമാരെ പെടുത്തണം അല്ലാഹ്. ജ്യേഷ്ഠാനുജന്മാര് ഭാര്യ മക്കള് പെങ്ങന്മാര് കുടുംബങ്ങള് ഞങ്ങളെ വയലിന്റെ സദസ്സിൽ സ്നേഹത്തോടെ ഒരുമിച്ച് കൂടുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകള് ഞങ്ങളെല്ലാവരെയും നിന്റെ പൊരുത്തപ്പെട്ട അടിമകളെ കൂട്ടത്തിൽ ഒന്ന് പെടുത്തി തരണം റഹ്മാനെ. നിന്റെ കോപം ലഭിക്കുന്ന അടിമകളാക്കി നീ ഞങ്ങളെ നശിപ്പിക്കരുത് റഹ്മാനെ. ആഖിബത്ത് മോശമായി ചത്തുപോകുന്നവരിൽ നീ ഞങ്ങളെ പെടുത്തരുത് റഹ്മാനെ. ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കി തരണം റഹ്മാനെ.
മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റു ജൊല്ലി നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂമുഖവും കണ്ട് ചിരിച്ചുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങൾ പറഞ്ഞവർക്കും നീ ഭാഗ്യം തരണം റഹ്മാനെ. അല്ലാഹ് ഞങ്ങളെ നീ കൊറോണ രോഗികളാക്കരുത് റഹ്മാനെ. ക്യാൻസർ തന്ന് പരീക്ഷിക്കരുത് റഹ്മാനെ. ഒരു രോഗവും തന്ന് പരീക്ഷിക്കരുത് റഹ്മാനെ. കൊറോണയുടെ സമയത്തും അല്ലാതെയുമായി ജോലി നഷ്ടപ്പെട്ട് വിഷമത്തോടെ ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. ഹൈറായ ജോലി നൽകണം റഹ്മാനെ. ശമ്പളം കിട്ടാതെ മാസങ്ങളോളായി ജോലി ചെയ്യുന്ന ജോലി ഒഴിവാക്കി പോകാനും കഴിയുന്നില്ല. ഉള്ള ജോലിയിൽ വേതനവും കിട്ടുന്നില്ല. കാരണം കമ്പനികളൊക്കെ നഷ്ടത്തിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞ് എല്ലാ ദീനീ സംരംഭങ്ങളെയും സഹായിക്കുന്ന പ്രവാസികൾ വലിയ വിഷമം പറയുന്നു. എല്ലാ സഹായവും നിന്റെ അടുക്കലാണ്. വമൻ നസറു ഇല്ലാ മിൻ ഇൻദില്ലാ. അല്ലാഹ് നിന്റെ സഹായം പ്രതീക്ഷിച്ച് ഈ പരിശുദ്ധമായ റജബ് മാസം ഇന്നിലേക്ക് കൈയുയർത്തി പാവപ്പെട്ട അടിമകളായ ഞങ്ങൾ യാചിക്കുന്നു, അല്ലാഹ് ഞങ്ങളെ ജീവിതത്തിന്റെ തെറ്റിന്റെ കാരണത്താൽ നീ ഞങ്ങളെ പരീക്ഷിക്കരുത് റഹ്മാനെ. എല്ലാവരും വിഷമവും നീ നീക്കിത്തരണം റഹ്മാനെ. ദുന്യവിയായ വിഷമങ്ങളെക്കാൾ ഏറ്റവും വലിയ വിഷമം ആഖിറത്തിന്റെ കാര്യമാണ്. അല്ലാഹ് ഖബറിൽ സന്തോഷം തരണം റഹ്മാനെ. ഞാൻ എൻ്റെ ഉമ്മാക്ക് ദീർഘായുസ് വേണം, ബാപ്പക്ക് ദീർഘായുസ് വേണമെന്ന് ദ്വാരക്കുമ്പോൾ വയലിന്റെ സദസ്സിൽ വന്ന ചില മോമിനീങ്ങൾ അവരെ ഉമ്മാനെ കബറിൽ വെച്ചുപോയി, അവരെ ബാപ്പനെ ഒരു കബറിൽ വെച്ചുപോയി, ചിലര് മക്കളെ കബറിൽ വെച്ചുപോയി, ചിലര് ഭാര്യമാരെ കബറിൽ വെച്ചുപോയി, ചിലര് ഭർത്താക്കന്മാരെ വീട്ടിൽ നിന്ന് യാത്ര അയച്ചുപോയി, കുടുംബത്തിൽ പലരും കബറിൽ വെച്ചുപോയി, ഉമ്മാമ്മമാര് കബറിൽ, ഉപ്പാപ്പാര് കബറിൽ, അവരൊക്കെ ഓർമ്മിച്ച് ആമീൻ പറയുന്ന വിശ്വാസികളുണ്ട്. അല്ലാഹ് അവരെ കബറും നീ വിശാലമാക്കണേ. അല്ലാഹ് ഈ സദസ്സിന്റെ സന്തോഷവും നൂറും അവരെ കബറിൽ നീ എത്തിക്കണേ. അല്ലാഹ് ഞങ്ങള് മരിച്ച് കബറിൽ കിടക്കുമ്പോ ഞങ്ങളെ മക്കളുടെ ഹൈറാത്തുകൾ കണ്ട് ഞങ്ങളെ കബറിൽ നീ സന്തോഷം നൽകണേ. അല്ലാഹ് ഞങ്ങളെ ആരുടെ കബറും നീ ഇരുട്ടുള്ള റൂമാക്കരുത്. അല്ലാഹ് സ്വർഗത്തിന്റെ കവാടം തുറക്കപ്പെടുന്ന കബറാക്കി തരണേ. അല്ലാഹ് വിചാരണയുടെ സമയത്ത് അമ്പിയാക്കളാകുന്ന അമ്പിയാക്കളും മൗലിയാക്കളും സ്വാലിഹീങ്ങളും മലക്കുകളൊക്കെ പേടിച്ചു വർക്കുന്ന സമയത്ത് നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് അർശിന്റെ തണൽ തരണേ. അല്ലാഹ് അർശിന്റെ തണൽ തരണേ. അല്ലാഹ് അർശിന്റെ തണൽ തരണേ. അല്ലാഹ് അതിന് ഈ സദസ്സും ഞങ്ങളെ സർവ സദസ്സും നീ കാരണാക്കണേ. അല്ലാഹ് നിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ് ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയത്. ഇത് പറഞ്ഞ് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് തരണേ. അല്ലാഹ് ഒരുപാട് ഇൽമ് പഠിക്കാനുള്ള തൗഫീഖ് തരണേ. അല്ലാഹ് അതനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് തരണേ. അല്ലാഹ് അത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖിനെ ഏറ്റിത്തരണേ. അല്ലാഹ് ഞങ്ങളെ മനസ്സിൽ നീ കിബ്റ് തരല്ല അല്ലാഹ്, റുജ്ബ് തരല്ല അല്ലാഹ്, റിയാ തരല്ല അല്ലാഹ്, ഹസദ് തരല്ല അല്ലാഹ്. ശരീരത്തിന്റെ രോഗങ്ങളിൽ നിന്നും ആത്മാവിന്റെ ഇത്തരം രോഗങ്ങളിൽ നിന്നും നീ ഞങ്ങൾക്ക് കാവൽ തരണേ. അല്ലാഹ് ഞങ്ങളെ മക്കൾക്ക് കാവൽ തരണേ. അല്ലാഹ് ഞങ്ങളെ മക്കളെ നീ നല്ല വില മക്കളാക്കി ഉയർത്തി തരണേ. അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കി തരണേ. അല്ലാഹ് ഞങ്ങളെ നല്ല ഉഖർവിയായ മുത്തഅല്ലിമീങ്ങളിൽ പെടുത്തി ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണേ. അല്ലാഹ് ഞങ്ങളെ കൊണ്ടോ, ഞങ്ങളെ ജ്യേഷ്ഠാനുജന്മാരെ കൊണ്ടോ, ഞങ്ങളെ പെങ്ങന്മാരെ കൊണ്ടോ, ഞങ്ങളെ മക്കളെ കൊണ്ടോ, ഞങ്ങളെ കുടുംബങ്ങളെ കൊണ്ടോ, ഞങ്ങളെ ഉമ്മ ബാപ്പമാർക്ക് കുടുംബങ്ങൾക്ക് ഒരു പ്രയാസം നീ നൽകല്ല. അല്ലാഹ് രോഗങ്ങൾ വന്ന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ വന്ന് മറ്റൊരാളെ മുന്നിൽ ഈ കൈനീട്ടി യാചിക്കുന്ന ഗതികേട് നീ ഞങ്ങൾക്ക് നൽകല്ല. അല്ലാഹ് ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തിൽ ജീവിപ്പിക്കണേ. അല്ലാഹ് ആഫിയത്തിൽ ജീവിപ്പിക്കണേ. അല്ലാഹ് തഖ്വയിൽ ജീവിപ്പിക്കണേ. അല്ലാഹ് ഈമാൻ സലാമത്താക്കി തരണേ. അല്ലാഹ് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം علينا انك انت التواب الرحيم ഇന്ന് ഈ വയലിന്റെ സദസ്സിലേക്ക് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഒരു ഉസ്താദ് വിളിച്ച് ഉമ്മാക്ക് സുഖമില്ല, സദസ്സിൽ ദ്വാരക്കണം എന്ന് പറഞ്ഞു. അല്ലാഹ് നീ പൂർണമായി സലാമത്ത് നൽകണം റഹ്മാനെ.
പൂർണ്ണ ആരോഗ്യം കൊടുത്ത് ഞങ്ങളുടെ ഉസ്താദിനെ നീ സന്തോഷിപ്പിക്കണം റഹ്മാന്. ആ ഉമ്മാക്ക് ദീർഘായുസ് നൽകണം റഹ്മാന്. ആ ഉസ്താദിന്റെ ബാപ്പ മരിച്ചുപോയി, ഖബറിൽ നീ സ്വർഗം നൽകണം റഹ്മാന്. ഞാൻ ഇന്ന് ഇവിടെ വരുമ്പോ വഴിയിൽ എന്റെ വളരെ അടുത്ത ബന്ധു ഏനപ്പോ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, കണ്ടിട്ടാണ് വന്നത്. നീ സലാമത്ത് നൽകണം റഹ്മാന്. അങ്ങനെ ആരും രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ടോ? എല്ലാവരും രോഗവും അറിയുന്ന റബ്ബ് നീയാണ്. ആരും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ? ഞങ്ങളെ മനസ്സിൽ കരുതിയവര്, കരുതാൻ ഞങ്ങൾക്കറിയില്ല, പേര് മറന്നു പോയവര്, അതുപോലെ ചിലർ പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് പറയാൻ കഴിയാതെ പോയവര്, എല്ലാരും രോഗം അറിയുന്ന റബ്ബാ നീ, നീ സലാമത്ത് നൽകണം റഹ്മാന്. ഇന്നലെയും മെനഞ്ഞാന്നൊക്കെ വയലിന്റെ സദസ്സിൽ ചെന്നപ്പോ സിറാജുൽ ഹുദയിലേക്ക് നേർച്ചയും സംഭാവനകളും തന്ന് ദ്വാരക്കാൻ പറഞ്ഞവര്, ഈ സദസ്സിൽ കൊണ്ടുവന്നവര് എല്ലാവരും ഹൈറായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണം റഹ്മാന്. എല്ലാ വിഷമവും നീ നീക്കി കൊടുക്കണം റഹ്മാന്. എല്ലാ ഹൈറാത്തുകൾക്കും നീ തൗഫീഖ് നൽകണം റഹ്മാന്. എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണം റഹ്മാന്. എല്ലാ ഖൈറിന്റെ കവാടങ്ങളും അവർക്കും ഞങ്ങൾക്കും നീ തുറക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീ വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീന ആമീന ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഈമാനുള്ള വിശ്വാസികളെ, വയല് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ നന്നാകണം എന്ന് വിചാരിച്ചിട്ട് വന്നല്ല ഞാനിവിടെ. ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ മൈക്ക് മാറുന്നു, മുന്നിലുള്ള ആളുകൾ മാറുന്നു, ഇങ്ങനെ ദിവസം കഴിഞ്ഞു പോവാണ്. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്ക് ഞാൻ എല്ലാ സദസ്സിലും പറയാറുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, വയല് പറയുന്നവർ ഇങ്ങനെ പറയൂ എല്ലാരോടും, ഇത്തക്കുല്ലാ ഇത്തക്കുല്ലാ ഇത്തക്കുല്ലാ, അള്ളാക്ക് തക്കു ചെയ്യണേ, നന്നാകണേ, ജീവിതം നന്നാക്കണേ, അള്ളാനെ ഭയപ്പെടണേ, ഏത് സമയവും മരിക്കൂ എന്നിങ്ങനെ ഓർമ്മിപ്പിക്കും. പക്ഷെ പറയുന്നവന്റെ മനസ്സിൽ ചിലപ്പോ ഉണ്ടാകൂല, അവരിങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടും. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ കുറേ പറയുമ്പോ ഒരു ദിവസം അവന്റെ മനസ്സിൽ ഒന്ന് തോന്നും, അല്ലാഹ് ഞാൻ ഇത്ര കാലമായി ജനങ്ങളോട് പറയുന്നു ഞാനൊന്ന് നന്നാകണ്ടേ, അല്ലാഹ് ആ നന്നാകല് നന്നാകത് നീ ഞങ്ങളെ മരിപ്പിച്ച് കളയരുത് റഹ്മാനെ. ആ ഒരു ബോധത്തിന്റെ മുമ്പ് നീ ഞങ്ങളെ വേദ നിർത്തിക്കളയരുത് റഹ്മാനെ. ആ ഒരു ബോധം തന്ന് നല്ല തക്വയിലായി ജീവിച്ചിട്ടല്ലാതെ നീ ഞങ്ങളെ തിരിച്ചു വിളിക്കരുത് റഹ്മാനെ. വിശ്വാസികളെ, ആ ഒരു നന്നാകല് പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങളെ മുമ്പിൽ ഇതുവരെ എഴുന്നേറ്റ് നിന്നത്. പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ പ്രയോഗങ്ങളോ വന്നുപോയെങ്കിൽ ഞാനൊരു മുത്തല്ലിമാണെന്ന് നിങ്ങൾക്ക് പൊരുത്തപ്പെടണമെന്ന വസീയത്തോടെ, ദ്വാരക്കണമെന്ന വസീയത്തോടെ ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. കഴിഞ്ഞ വർഷം ഇവിടെ പരിപാടിക്ക് വന്നപ്പോ മഹാനായ ഖലീൽ തങ്ങൾ അല്ലാഹു തആല ദീർഘായുസ് ആഫിയത്തീറ്റി കൊടുക്കട്ടെ, തങ്ങൾ അവർക്ക് അന്ന് വളരെ പെട്ടെന്ന് പോകേണ്ടതുള്ളത് കൊണ്ട് പ്രസംഗം തുടങ്ങി കുറച്ച് സമയം മാത്രം പ്രസംഗിച്ച് നിർത്തിയതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് വേറെ പല സ്ഥലത്തും ഒന്നാമത്തായിട്ട് പരിപാടി വേണം, ശേഷം പരിപാടി വേണമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ നാട്ടുകാരോട് എന്തായാലും അന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹു തൗഫീഖ് ചെയ്താൽ പിന്നൊരു പ്രാവശ്യം വന്ന് പറഞ്ഞു തരും. ആ വാക്ക് പാലിക്കാൻ വന്നതാണ്. നിങ്ങളൊക്കെ കബൂലിയത്തിന് ദ്വാരക്കണം. അള്ളാഹുവിന്റെ അടുക്കൽ നമ്മളെ സദസ്സുകളൊക്കെ അള്ളാഹു തആല കബൂലാക്കി തരട്ടെ. നമ്മളെ ഈ സദസ്സും നമ്മളെ സർവ സദസ്സും ആഖിറത്തിൽ ഉപകരിക്കുന്ന സദസ്സായി അള്ളാഹു തആല മാറ്റി തരട്ടെ. ദ്വാരക്കണമെന്ന വസിയത്തോടെ ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബ്. കുറ്റിയാടി, കുറ്റിയാടിക്ക് സാധാരണ ആൾ നേർച്ച ലിക്കിഡ് ഇൻഷാല്ലാ എല്ലാവരും ഉണ്ടെങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കുറ്റിയാടിക്ക് എല്ലാവരും കൊടുക്കാം. കുറ്റിയാടി സിറാജുൽ ഹുദ എന്ന സ്ഥാപനം ഞാൻ പരിചയപ്പെടുത്താൻ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് ഞാൻ സിറാജുൽ ഹുദയെ കുറിച്ച് പറയാതിരുന്നത്. എല്ലാവരും വരണം, സിറാജുൽ ഹുദ കാണണം. സ്ഥാപനത്തിന്റെ സിറാജുൽ ഹുദയുടെ പ്രവർത്തകന്മാരാണ് എല്ലാവരും. അല്ലാഹു തആല എല്ലാവർക്കും ഖൈറിയത്തെ, എന്നെക്കാൾ സിറാജുൽ ഹുദയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരായിരിക്കും നിങ്ങൾ എന്നുള്ള ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പറയാതിരുന്നത്. ഞാൻ ജനിക്കുന്നതിന് മുമ്പൊക്കെ സിറാജുൽ ഹുദയ്ക്ക് വേണ്ടി സഹായവും സംഭാവനയൊക്കെ കൊടുത്തവരായിരിക്കും നിങ്ങൾ. അല്ലാഹു എല്ലാവർക്കും ഖൈറിയത്തെ ആയിരിക്കണം എന്നുള്ള വസീയത്തോടെ അസ്സലാമു അലൈക്കും.